Badai Bungalow. പിന്നെ ലുക്ക് വേണം, പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇങ്ങനെ നടക്കാനുള്ള പ്രാക്ടീസ് അത് വേണം, അത് വേണം. ഇത്തരം കാര്യങ്ങളിൽ നല്ല സൂക്ഷ്മത വേണം. പിന്നെ എത്ര നാളത്തെ കാത്തിരിപ്പാ? കാത്തിരിപ്പിന് എന്തായാലും ഒരു ഫലം ഉണ്ടാകും. പിന്നെ എന്തൊക്കെ ടെക്നോളജിയാന്ന് അറിയോ മുകേഷ് ഏട്ടാ? ഇപ്പോ വയറ് വലുതാവുന്ന അനുസരിച്ച് ഇടാനുള്ള റെഡിമെയ്ഡ് ചുരിദാറുകൾ, കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യാത്ത റേഡിയേഷൻ ഇല്ലാത്ത മൊബൈൽ ഫോണുകൾ. മൊബൈൽ ഫോൺ അപ്പോഴും വേണം. പിന്നെ ബേബിയുടെ ഓരോ മാസത്തെയും ഗ്രോത്ത് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടണ്ടേ? അപ്പൊ ഒരു കാര്യം, ഇപ്പോഴേ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാലേ, അപ്പൊ ബേബി വരുമ്പോഴത്തേക്ക് ഒരു 5000 ഫ്രണ്ട്സ് എങ്കിലും കാണും. സൂപ്പർ ഐഡിയ, ഇത് എന്തായാലും നാളെ പറയണം. പക്ഷെ ഇങ്ങനെ സമ്മതിക്കല്ലോ, ഇങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ഒറ്റയ്ക്ക് വേണമല്ലോ. ക്രെഡിറ്റ് പിഷാരടിയുടെ തന്നെ എങ്കിലും ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഗർഭത്തിൽ എനിക്ക് വിശ്വാസമില്ല. മുകേഷേട്ട കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലോ ലുക്ക് ഉണ്ടെന്ന്. ഈ ഗർഭം എന്റെ അല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല, സത്യമായിട്ടുമല്ല. എന്താ ഇത് ചേട്ടാ? ഞാൻ ഇന്ന് രാവിലെ പുറത്തേക്ക് പോകുമ്പോ വയറ് കുറയാൻ വേണ്ടി മറ്റേ സോന സ്ലിം ബെൽറ്റ് കെട്ടിക്കൊണ്ട് നമുക്ക് വൈകുന്നേരം ഇത്രയും വയറ് വന്നാൽ ഞാനിത് എങ്ങനെ വിശ്വസിക്കും? ചേട്ടാ ഇത് ഗർഭം തന്നെയാ, പക്ഷെ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആ. മുകേഷേട്ടാ ഇന്ന് എന്നെ ഒരു കടയുടെ ഇനോഗ്രേഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്ക് വേണ്ടിയുള്ള കടയാണത്. ഗർഭിണിയായിട്ട് വന്ന് ഇനോഗ്രേറ്റ് ചെയ്യാമോന്ന് അവര് ചോദിച്ചു. അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ആണിത്. അതപ്പോ കാലങ്ങളായിട്ട് കാത്തിരുന്ന് കിട്ടിയാന്ന് പറഞ്ഞു. മുകേഷേട്ടാ നിങ്ങളൊക്കെ സ്ഥിര ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നതല്ലേ, ഞാൻ എത്ര കാലം കാത്തിരുന്നിട്ടാണെന്ന് അറിയാമോ എനിക്കൊരു ഉദ്ഘാടനം കിട്ടിയത്? നീ വീണ്ടും വീണ്ടും നിന്റെ അച്ഛന്റെ മകളാന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് പോകുമ്പോഴും അതിന്റേതായ രീതിയുണ്ട്. നമ്മൾ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകുമ്പോ ആഭരണങ്ങൾ ഒന്നും ഇടാതെ പോണം. അപ്പഴേ അവര് നമുക്ക് ആഭരണം ഗിഫ്റ്റ് ആയിട്ട് തരൂ. അപ്പൊ തുണിക്കട ഉദ്ഘാടനത്തിന് പോകുമ്പോഴോ? ചേട്ടാ ചേട്ടൻ അറിയാവോ, ഇവള് 10ാം ക്ലാസ് തോറ്റപ്പോ പോലീസ് സംരക്ഷണം കിട്ടിയ ഒരു പെങ്കൊച്ചാണ് ഇവള്. പോലീസ് സംരക്ഷണം? 10ാം ക്ലാസ് തോറ്റു കഴിയുമ്പോ ഇവളെ ഏതെങ്കിലും ഒരു പാരൽ കോളേജ് ചേർക്കുമല്ലോ. അങ്ങനെ പാരൽ കോളേജ് ചേർക്കുമ്പോൾ ഇവളെ ഏത് പാരൽ കോളേജ് ചേർന്നോ ആ കോളേജിൽ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ചേരും. അതുകൊണ്ട് ഈ കൊച്ചിനെ ഞങ്ങളുടെ കോളേജ് ചേർക്ക്, ഞങ്ങളുടെ കോളേജ് ചേർക്കെന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള കോളേജുകാരെ മുഴുവൻ ഇവളുടെ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം. അവസാനം ഇവളെ പോലീസ് സംരക്ഷണത്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ തിരക്ക് നടക്കുന്നതിന്റെ ഇടയിൽ ഇവളുടെ അച്ഛൻ വന്ന് കമ്മീഷണറുടെ തോളെ തട്ടിയിട്ട് ഒന്ന് ഉന്തി തരാൻ വരുമോ എന്നൊരു ചോദ്യം. നല്ല മനസ്സുള്ള ആ കമ്മീഷണർ ഇവളുടെ അച്ഛന്റെ കൂടത്തിൽ പോയി ഉന്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, കാറായിരുന്നോ ബൈക്കായിരുന്നോ? രണ്ടുമല്ല, പാർക്കിൽ ഊഞ്ഞാല്. കമ്മീഷണർ ഉന്തി കൊടുക്കണം, പുള്ളി കാണണം. സ്വന്തം മകള് പോലീസ് സംരക്ഷണത്തിൽ നിൽക്കുമ്പോ പാർക്കിൽ പോയി ഊഞ്ഞാലടി ഒരേ ഒരു അച്ഛൻ ഇവളുടെ അച്ഛനാണ്. ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, അത് മാത്രം പഴയരുത്. ഇരവഴിഞ്ഞപ്പോഴും അറബിക്കടലിലുള്ളതാണെങ്കിൽ ഇവളുടെ അച്ഛൻ എനിക്കുള്ളതാ. ഞാനിപ്പോ ഉദ്ഘാടനത്തിന് പോവാതിരുന്നാ പോലെ, ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്നില്ല. വെരി ഗുഡ് ചേട്ടാ. ചേട്ടന് വേറെ കാര്യം അറിയോ, ഇവളുടെ സ്കൂളിലെ പി ടി എ മീറ്റിംഗ് നടക്കുമ്പോൾ അധ്യാപകർ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ കൊള്ളാം, പക്ഷേ സ്പിരിറ്റ് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞു. അതിന് വാറ്റുകാരുടെ അടുത്ത് പോയിട്ട് ഒരു കുപ്പി സ്പിരിറ്റ് മേടിച്ചിട്ട് സ്കൂളിലോട്ട് കൊച്ചിന്റെ കൈ കൊടുത്തു വിട്ടു ഇവളുടെ അച്ഛൻ. അറിയാമോ? അതെ, എല്ലാത്തിനും ഇവളുടെ അച്ഛൻ, ഇവളുടെ അച്ഛൻ എന്ന് പറയാതെ വല്ലപ്പോഴും എന്റെ അമ്മായി അച്ഛൻ, എന്റെ അമ്മായി അച്ഛൻ കൂടി പറഞ്ഞൂടെ? അല്ല, അത് പറഞ്ഞ കറക്റ്റ് ആണ്. എന്റെ അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ച് ഉണ്ട്. ആ അത്രയ്ക്ക് പഞ്ച് വേണ്ട. ഇതെവിടെ നീ ഫാൻ കിട്ടിയത്? ഇത് എന്റെ അച്ഛൻ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു തന്ന ഫാനാ. കടയെന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താ? പോലീസ് പുറകെ വരുമോ? സത്യം പറ. അങ്ങനെയൊന്നുമില്ല, 2000 നോട്ടും 500 നോട്ടും എണ്ണി കൊടുത്ത് എന്റെ അച്ഛൻ വാങ്ങിച്ച ഫാനാ ഇത്. പിഷാരടി, അതിനകത്ത് തന്നെ ഒരു കുഴപ്പമുണ്ടല്ലോ, 2000 നോട്ട് ഇതിലായിട്ട് അടിച്ചിറക്കിയിട്ടില്ല. ഇവിടെ അച്ഛന് ബോധമില്ലോ, കള്ളനോട്ട് അടിച്ചപ്പോ ചിലപ്പോ 2000 നോട്ട് അടിച്ചു കാണും, അത് ഇവിടെ അച്ഛൻ ചെയ്യും. അങ്ങനെയല്ല, 2000 നോട്ടും 1500 നോട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ അച്ഛൻ ഇവിടുന്ന് 2500 രൂപ കിട്ടിയത്? അത് അച്ഛൻ തമിഴ് അണ്ണാച്ചിയുടെ വട്ടിപ്പലിശക്ക് എടുത്തതാ. എന്നാ വട്ടിപ്പലിശ കൊടുത്തവന് ഉടനെ തന്നെ വട്ടാവും, പക്ഷെ ഈ കാര്യം ഞാൻ വിശ്വസിക്കും. അതെന്താ? മലയാളികൾ ആരും പുള്ളിക്ക് പൈസ കൊടുക്കത്തില്ല.
ചേട്ടാ, എന്തായാലും ഇവളുടെ അച്ഛനായിട്ട് ആ തമിഴൻ അണ്ണാച്ചിക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു. എന്ത് ജോലി? എന്നെ തൊട്ട് എല്ലാ ദിവസവും രാവിലെ പൈസ വെച്ച് അയാളുടെ പുറകെ നടക്കണ്ടേ? അതൊരു നല്ല ജോലിയല്ലേ? നമുക്ക് അസുഖം വരണമെന്ന്, ഹോട്ടലുകാരെന്താ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാവരുതെന്ന്, ഫയർഫോഴ്സുകാരെന്താ വിചാരിക്കുന്നത് തീപിടുത്തം ഉണ്ടാവണമെന്ന്, പട്ടാളക്കാരെന്താ വിചാരിക്കുന്നത് യുദ്ധം ഉണ്ടാവണമെന്ന്, പക്ഷെ നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരേ ഒരാൾ ഇവളുടെ അച്ഛനാ. അതെന്താ? ഉറങ്ങുമ്പോ കയറി മോട്ടിക്കാൻ. അങ്ങനെയൊന്നുമല്ല, കോടതി പോയപ്പോ ജഡ്ജി പറഞ്ഞല്ലോ എന്റെ അച്ഛനെ പോലുള്ള കഠിനാധ്വാനികളെയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന്. സത്യമാണോ? സത്യമാണ്. ഏത് കേസിലായിരുന്നു? ഒറ്റ രാത്രി കൊണ്ട് 25 വീട് കയറി മോഷ്ടിച്ച കേസിന് അത്രയും കഠിനാധ്വാനിയാണെന്ന് പുള്ളി തെളിയിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും എന്റെ ഫാൻ എന്ന് കാറ്റ് കൊള്ളണ്ട. അല്ല, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഫാൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രത്യേകമായിട്ട് ഒരു ഫാൻ? ഓ, അതിനകത്ത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ, ഒരു സ്പീഡും ഇല്ല. അല്ല, അത് ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ എടുത്താണ്, ഫുൾ ഗഡു അടച്ചതിന് ശേഷമേ സ്പീഡ് വരത്തുള്ളൂ. അത് അത് പറ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഫാൻ മുകേഷ് ഏട്ടൻ തന്നെ ഓൺ ചെയ്ത് അവിടെ വെച്ചോ. അല്ലല്ല, ആര്യയുടെ അച്ഛന്റെ ഫാൻ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പിഷാരിയുടെ എടുത്തോ. അയ്യോ, എനിക്ക് ഒട്ടും വേണ്ട, ഞാൻ തുറത്തില്ല, ഞാൻ അത് ഉണക്കത്തില്ല. നിനക്ക് തന്നെ ഉണക്കി എന്തോ കുഴപ്പം? അല്ല, നിങ്ങളെല്ലാരും പറഞ്ഞു പറഞ്ഞു എന്റെ അച്ഛനെ എനിക്കിപ്പൊ ചെറിയൊരു വിശ്വാസക്കുറവുണ്ടെന്നുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫാന് ഇപ്പൊ കൊണ്ട് അകത്ത് വെച്ചിട്ട് ഗസ്റ്റ് വരുമ്പോ ഗസ്റ്റിനെ കൊണ്ട് ഓൺ ആക്കിക്കാം. അടിപൊളി അല്ലേ? ഷോക്ക് അടിക്കുവാണെ, പുള്ളി കടിക്കട്ടെ. ഓക്കെ മുകേഷ്. മനോജല്ല, മനോജ് മണി. ഓ, എന്തൊരു കുട്ടിയാലും താളം ഉണ്ടാക്കുന്ന ശിവമണിയുടെ എതിരാളി. ഉള്ളിക്ക് ഇങ്ങനെ ഒരു എതിരാളി ഉണ്ടെന്ന് അറിയണമല്ലോ. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി സംഗീതം ഉണ്ടാക്കാന്ന് ഞാനും തെളിയിക്കാൻ പോവാ ചേട്ടാ. ചേട്ടാ, ശിവമണി 2 മണിക്കൂറല്ലേ പെരിക്കണത്? ഞാൻ 4 മണിക്കൂർ നിന്നും ഇരുന്നും കിടന്നും ചെരിഞ്ഞും പെരിക്കും. അല്ല, നമ്മുടെ പ്രോഗ്രാം 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. അയ്യോ, ആ അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയി. ഒരു മണി, അല്ല ഇതങ്ങോട്ട് മാറ്റാം. എന്താ ചെറിയ അടി വേണ്ട, അവിടെ ഇരിക്കട്ടെ. ചെറിയ സാധനങ്ങൾ, 1.5 മണിക്കൂറല്ല എന്റെ ചെറിയ സാധനങ്ങൾ പോരെ. എന്തൊക്കെ സംഭവങ്ങൾ ഒന്ന് പറഞ്ഞുതരാം? സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് അമ്മ കഞ്ഞി വെച്ചുകൊണ്ടിരുന്ന പാത്രമാണ്. അമ്മ അങ്ങോട്ട് മാറിയ സമയത്ത് ഞാൻ ആ കഞ്ഞി എടുത്ത് കുടിച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഒരു ഫ്ലാസ്കിലാക്കി എന്റെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ കൊണ്ടുവന്നത്? അല്ലിങ്ങനെ ഇത് കൊട്ടി ക്ഷീണിക്കുമ്പോ കുടിക്കാലോ, സൂപ്പാണല്ലോ കഞ്ഞി. പിന്നെ ഇത് മീൻ ചട്ടി. ആ മീൻ ചട്ടി നീ പറയുമെങ്കിൽ, ഈ മീനും ചട്ടിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. മീൻ മേടിച്ചാലല്ലേ ചട്ടിയായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ എന്റെ വീട്ടില്. അതല്ല ചേട്ടാ, നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ നടന്നപ്പോ നേർച്ചയ്ക്ക് കോഴിക്കറി വെക്കൂല എല്ലാവരും വന്ന്, അങ്ങനെ കോഴിക്കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചതാ. എന്നിട്ട് ചട്ടി മേടിച്ച കോഴി മേടിക്കാൻ പൈസ ഇല്ലാതെ ആയിപ്പോയി. പൈസ തീർന്നു പോയന്തേ? അല്ല, അന്നിപ്പോ നേർച്ച ഉള്ള ദിവസമല്ലേ, ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോഴി മേടിക്കാനുള്ള പൈസ ഒക്കെ തരുമല്ലോ. അതൊക്കെ നാണക്കേടല്ല ചേട്ടാ. ഇനി അഥവാ ഒരു പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കോഴി മേടിക്കണം, അത് ഡ്രസ് ചെയ്യണം, അത് മുറിച്ച് അതിൽ ഉരുളക്കിഴങ്ങ് മറ്റു മസാലയൊക്കെ മേടിച്ച് കോഴിക്കറി ഉണ്ടാക്കണം. എനിക്ക് ആലോചിച്ചോ കിട്ടു വയ്യ. നേർച്ചയാണെങ്കിൽ പോലും പണിയെടുക്കാൻ വയ്യ, അതാണ് ഇപ്പൊ ചുരുക്കുള്ള സംഭവം. പിന്നെ ഞാനൊരു പണി ചെയ്തു, തൊട്ടപ്പുറത്ത് നമ്മുടെ കുമ്പളങ്ങിക്കാർ കുറച്ച് പേര് വന്ന് കോഴിക്കറി വെക്കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു കുറച്ച് കോഴിക്കറി തരി ഒന്ന് ചോദിച്ചു, അവര് തരില്ല എന്ന് തീർത്തു അങ്ങോട്ട് പറഞ്ഞു ആ കാലന്മാര്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, മനോജിനെ ഇപ്പൊ ഇച്ചിരി കോഴിക്കറിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ വേണം ഞാൻ മേടിച്ചുതരാം, ഇതൊന്നും ചെയ്യണമെന്നില്ല. കോഴിക്കറിയുടെ അല്ല, ഇപ്പൊ തന്നെ ഞാൻ എന്ത് നോക്ക്, എന്റെ മുത്തച്ഛന്റെ ചിതാഭസ്മം വെച്ച കൊടോ. ഇതുവരെ ഞാൻ പ്രോഗ്രാമിന് എടുത്തില്ലേ ചേട്ടാ? മുത്തച്ഛന്റെ ചിതാഭസ്മം വല്ല പുണ്യനദിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കുമല്ല വേണ്ടത്, അതുകൊണ്ട് പ്രോഗ്രാം നടത്തുകൊണ്ടോ വേണ്ടത്? പോയി ഞാൻ മുത്തച്ഛന്റെ ചിതാഭസ്മമായിട്ട് ഞാൻ പമ്പയെ പോയി. പമ്പയിൽ ചെന്നപ്പോഴേക്കും അവിടെ എന്റെ പഴയൊരു കൂട്ടുകാരൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചവനെ കണ്ടു. അവൻ പറഞ്ഞു എടാ ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഷാപ്പിൽ കയറി കുടിച്ച് കഴിഞ്ഞപ്പോ പമ്പയിലോ ഷാപ്പോ? ആ പമ്പ റബ്ബർ തോട്ടത്തിന്റെ അടുത്ത് എരുമേലിയില്. ആ ഷാപ്പിൽ കയറി കുടിച്ച് ഫിറ്റ് ആയി പോയി, അത് കാരണം പിന്നെ അതൊക്കെ ഒഴുക്കാൻ പറ്റിയില്ല. എന്നാലും കള്ളു കുടിച്ചാലും ചിതാഭസ്മം ഒഴുക്കേണ്ടത് ഒഴുക്കണമായിരുന്നു. ഒഴുക്കണം എടാ, കള്ളു കുടിച്ച് തല നേരെ നിൽക്കാത്ത ഞാൻ പമ്പാ നദിയിൽ നല്ല ഒഴുക്കുള്ളടത്ത് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ എന്റെ ചിതാഭസ്മം ഒഴുക്കാൻ നിങ്ങൾ വരൂ. പിന്നെ അതിന്റെ പിന്നത്തെ ആഴ്ച തുമ്പെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴുക്കി ടൂർ പോയതാ. തുമ്പ റോക്കറ്റ് പക്ഷെ ഇവിടെ നേതൃല്ലേ? ആണ്, നമ്മളല്ലേ ഒഴുക്കണേ. മുത്തച്ഛൻ എന്ത് വലുത് അറിയണ്ടോ? അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം. ഓർക്കസ്ട്രക്കാർ എന്നോടൊന്ന് സഹകരിക്കണം കേട്ടോ, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കണ്ടെടുത്തോളം സെറ്റപ്പ് വെച്ചിട്ട് പുള്ളി പെരുകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, മനോജ്മണി പാവമാണെങ്കിലും പക്ഷെ പവർഫുൾ ആണ്. ഒരു കലാകാരന്റെ മനസ്സ് എപ്പോഴും നിഷ്കളങ്കമായിരിക്കണം, ദാവൂദ് ഇബ്രാഹിമിനെ പോലെ. പിന്നെ നിങ്ങൾ എന്നോട് മുട്ടുമ്പോ സൂക്ഷിക്കണം കേട്ടോ ചേട്ടാ.
നമ്മുടെ മൃദംഗവിദ്വല്ലേ നെയ്യാറ്റിങ്കര, പുള്ളിയായിട്ട് ഞാനൊന്ന് മുട്ടി. അതിപ്പോ കലാകാരന്മാരാകുമ്പോ ചില കൊടുക്കലും വാങ്ങലും ഒക്കെ കാണുമല്ലോ. ഇതിപ്പോ കൊടുക്കലുണ്ടായിരുന്നില്ല, വാങ്ങിച്ചുകൂട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാ പ്രശ്നം. അങ്ങനെ പറയരുത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ നിയമസഭയുടെ മുമ്പിൽ ഞാൻ 4 മണിക്കൂറല്ലേ നിന്ന് പെരുക്കിയത്. അവസാനം മഴ പെയ്തോണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. മഴ പെയ്താ മഴ എല്ലാരും നേട്ടാ, പോലീസ് ജലപീരങ്കി അടിച്ചതാ, ശല്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. പിഷാരടിക്ക് സംഗീതത്തെ കുറിച്ച് എന്തറിയാം? എന്താ കുഴപ്പം? സംഗീതം തൂണിലും തുരുമ്പിലും കല്ലില് വരെ ഉണ്ട്. കല്ലിലോ? ആ കല്ലില് നമ്മളൊരു ചിറ്റി കൊണ്ട് അടിച്ചാണ്ടല്ലോ സപ്തസ്വരങ്ങൾ കേൾക്കാൻ വൈകുന്നേരം ആകുമ്പോ 1000 രൂപയും കിട്ടും. അങ്ങനെ 1000 രൂപ കിട്ടുന്നു? മടയറിൽ മെറ്റൽ അടിക്കല്ലേ ഇവന്റെ പണി. മതി മതി, പഴയ കാര്യമൊന്നും ചെയ്യേണ്ട. തമലക്കാരാ, ഒരു വൃക്ക അങ്ങോട് വായിച്ചേ. വൃക്കല്ല, വൃക്ക വായിച്ചേ, നമുക്ക് നോക്കാം. ദൈവത്തിന് നടക്കാത്ത ആളോടെ ചെയ്യണത്? നീ എന്നെ കൊല്ലാൻ ഇറങ്ങിയേക്കാണോ? അപ്പുറത്തെ സാധനത്തിന്റെ പേരെന്താ? പാട്. പറയാൻ പാടാണ്, എഴുതിയെങ്കിലും കാണിക്കാം എന്താ സാധനം. പേര് ഋതം പാട്. അയ്യോ, ഋതം പാടണ്ട, ഋതം ഒന്ന് കൊട്ടിയാ മതി. അത് കൊട്ടിയാലോ? അതുപോലെ ഞാൻ കാണിച്ചുതരാം. അതെ, ഇങ്ങനെ ഒന്ന് കൊട്ടാമോ? ഇത് തനിയാവർത്തനമാണ്, അല്ലാതെ അമ്പലത്തിലെ പറയെടുപ്പല്ല. അന്നൊന്നും വിട്ടു നോക്കാം, നോക്കാം. എന്നോടാ കളി. നീയൊക്കെ എന്റെ പുക കണ്ടിട്ട് അടങ്ങുള്ളല്ലേ, കൊല്ലാൻ വേണ്ടി ഓരോന്ന് വന്നേക്കുക. പക്ഷേ അമ്മായി ഇതിലേട്ടും അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിഷാരടി നിനക്കറിഞ്ഞൂടാ ഇതൊക്കെ? ഒരു ദിവസം ഓടി വന്നിട്ട് ഞാൻ നിന്റെ അമ്മായി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അമ്മായി ഉള്ള കാര്യം തന്നെ ഞാൻ അറിഞ്ഞത്. പിന്നെ എരട്ട സഹോദരമുള്ള ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അവസാനം പിന്നെ സ്വത്ത് പോയി, മറ്റേത് പോയി, മറ്റേ പോയി എന്നൊന്നും പറയരുത്. പ്ലീസ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ മതി, നീ കൂടുതലൊന്നും കൊടുക്കണ്ട. അമ്മായി ജയന്റെ ശബ്ദം ആടി പൊളി, ഉഗ്രനായിട്ടുള്ള അമ്മായി, ഗംഭീരം. സൗണ്ടിനെക്കാട്ടി ഗംഭീര ഫിഗറാണ്. അല്ല, എവിടെങ്കിലും മിമിക്രി കഴിഞ്ഞിട്ട് വരുവാണോ? മിമിക്രിയോ? നിങ്ങൾ ആ സിനിമാ നടൻ മുകേഷ് അല്ലേ? മുമ്പത്തെക്കാളും ഒരുപാട് തടിച്ചിട്ടുണ്ട്. മുകേഷ് ഏട്ടൻ തടിച്ചെന്നോ? അമ്മായിക്ക് ഇത് എന്ത് പറ്റി? ഞാൻ നിന്റെ അമ്മായി അല്ല. അഭിനയം കൊള്ളാം, ഡ്രസ്സും കൊള്ളാം, അമ്മായിക്ക് ഇത് എന്നെ പറ്റിയെന്നുള്ള കാര്യം പറ. എടാ, ഞാൻ നിന്റെ അമ്മായി അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ആരായ, എവിടുന്ന് വരുന്നത്? ഞാൻ അകത്തായിരുന്നു. അത് ഞാൻ അറിയാം. ഞങ്ങളോട് വർത്തമാനം പറയുന്ന സമയത്താണല്ലോ അമ്മായി അകത്ത് കയറി ഒരു കട്ട് തിന്നോണ്ടിരിക്കുന്നത്.
അത് പിന്നെ ഞങ്ങൾക്ക് അറിയാലോ, അമ്മായി ജയിലിൽ പോകുന്നത് ചപ്പാത്തി ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിട്ടല്ലേ. അതിന് മാത്രല്ല, അവൾ എന്നെ കാണാൻ വേണ്ടി കൂടിയാ ജയിലിൽ വന്നിരുന്നത്. എന്നെ കാണാൻ വേണ്ടിയോ? ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയാം, ഞാൻ പ്രസാദ്, എന്റെ അനിയത്തി പ്രസീത, ഞങ്ങൾ ഇരട്ടകളാണേ. ഞാൻ 2 മിനിറ്റ് മുമ്പ് ജനിച്ചോണ്ട് ഞാൻ ചേട്ടനാണ്. അമ്മായിക്ക് ഇരട്ട സഹോദരനുള്ള കാര്യമോ? ഒരു ദിവസം ഓടി വന്നിട്ട് ഞാൻ നിന്റെ അമ്മായി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അമ്മായി ഉള്ള കാര്യം തന്നെ ഞാൻ അറിഞ്ഞത്. പിന്നെ ഇരട്ട സഹോദരനുള്ള ഞാൻ എന്നറിയാനാ? ഞാൻ എന്തെയ്യെന്ന് പറയുന്ന അമ്മായിനെ? എടാ, ഇതിനൊക്കെ പകരം ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ മരണം കാത്തു കിടക്കണ പ്രതിയാ. അയ്യോ, എന്താ അസുഖം? എടാ, വധശിക്ഷ കാത്തു കിടക്കണ പ്രതിയാണ്. ഇവിടെ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നമില്ലായിരുന്നു. അമ്മായി ഇവിടെ നല്ല സൂചിച്ച് തന്നെ ജീവിച്ചോണ്ടിരുന്നത്. സൂചിച്ച് ജീവിക്കണം? ഇവിടെ പരോളിൽ ഇറങ്ങി ഇതെല്ലാം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്തൊക്കെ കൊടും ക്രൂരതകളാണ് ഇവൻ അവന്റെ അമ്മായിയോട് കാണിച്ചത്. ഞാൻ എന്താ അമ്മയോട് കാണിച്ചത്? ആ ജയിലിലെ കിളിവാതിലൂടെ അവൾ എന്നോട് പൊട്ടി വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ആ ജയിലിലെ പോലീസുകാരൻ എന്നെ പിടിച്ചു വലിച്ച് എന്റെ അനിയത്തിന് മുമ്പ് കൊണ്ടുപോകുമ്പോ അപ്പൊ അയാൾ പറഞ്ഞു, സമയമായി വാ നടക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറിച്ചിട്ടു സമയമായി. ഇവനോട് കാര്യങ്ങൾ ചോദിക്കേണ്ട സമയമായി. അമ്മായിക്ക് ഇവിടെ നല്ല സന്തോഷമായിരുന്നു. അമ്മായിക്ക് എന്തോ സങ്കടം ഉണ്ടെന്നേ പറയുന്നത്. എന്ത് സന്തോഷം? ഉച്ചക്ക് ഊണ് കഴിക്കുമ്പോ മിനിമം ഒരു 5 പപ്പടെങ്കിലും കഴിക്കുന്നവളാവള്. പക്ഷെ അവൾക്ക് ഇവൻ 2 പപ്പടേ കൊടുത്തുള്ളൂ. എന്നിട്ട് സന്തോഷം അത്ര. രാവിലെ ഇഡ്ലിയുടെ ഒപ്പം തലേ നിണ്ടാക്കിയ മട്ടൻ കറി കൊടുക്കുന്നതിന് പകരം ഇതു ചമ്മന്തി മാത്രം കൊടുത്തിരിക്കുന്നു. സന്തോഷം അതെല്ലാം പോട്ടെ. അയൽവക്കത്ത് ഒരു ആനയെ കൊണ്ടേ തളച്ചപ്പോ അതിന്റെ മുകളിൽ കേറാൻ വേണ്ടി പാപ്പാന് ഒരു 10 രൂപ കൊടുക്കാൻ നീ അവൾക്ക് കൊടുത്തോളാ. അല്ല, അതെനിക്ക് അറിയാം കേട്ടോ. കേറാൻ 10 രൂപയാണ് അയാൾ ചോദിച്ചത്. പക്ഷെ ഇറക്കാൻ 100 രൂപ ചോദിച്ചു. അതാ കൊടുക്കാൻ. അമ്മായിനെ കയറ്റി കഴിഞ്ഞ ആനയുടെ നടു കൊടുക്കും. നടുവിൽ അമൃതാഞ്ജം മേടിച്ച് പരട്ടാൻ അയാൾ 100 രൂപ ചോദിച്ചു. ഇത് കൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഇന്നാൾ അവൾ ഒരു കൊച്ചു മാരുതി കാറ് വാങ്ങി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞ അമ്മായി കാറ് കൊള്ളില്ല. അയ്യോ, അമ്മായി കാറ് കൊള്ളില്ലെന്നല്ല പറഞ്ഞു, അമ്മായിനെ ആ കാറിനകത്ത് കൊള്ളൂല, അതുകൊണ്ട് മേടിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ 2 പേരും അവളെ നിരന്തരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. എങ്ങനെ അവൾക്കത് സഹിക്കും? അതെ, ഇനി അവളുടെ തീറ്റഭ്രമത്തെ കുറിച്ച് തടിയെ പറ്റി ഒരു വാക്ക് സംസാരിച്ചു അത് കണ്ട എല്ലാത്തിനും വെട്ടി അരിഞ്ഞ പട്ടിക്കിട്ട് കൊടുക്കും. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ബഡായ് ബംഗ്ലാവിലെ അതിഥികളിൽ ഏറ്റവും കൂടുതൽ സിനിമാ താരങ്ങളാണ്. ഞാൻ മറ്റൊരു എപ്പിസോഡ് പറഞ്ഞു, ഒരു സിനിമാ താരങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഗായകരാണ്. അതായത് ഗായികയാവാം, ഗായകരാണ്, സംഗീതം തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് രണ്ടാമത്തെ ഒരു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, കരിയർ എന്ന് പറയുന്നത് എപ്പോഴും ഉയർച്ച താഴ്ചകളുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഉയർച്ച, ഒരുപാട് താഴ്ച, പിന്നെ കുറേ നാൾ കാണുന്നില്ല, പിന്നെ കാണുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. വളരെ കുറച്ച് പേരെ മാത്രം മലയാളികൾ, അവർ വരുന്നു, അവർ ഫീൽഡിലേക്ക് എത്തുന്ന ദിവസം തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരെ ഇഷ്ടപ്പെടുന്നു. പിന്നീട് ആ ഇഷ്ടം, അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാം മലയാളികൾ നെഞ്ചിലേറ്റി സൂക്ഷിച്ച് ഓർമ്മിച്ച് എന്നും താലോലിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കും. അത്തരത്തിലൊരാളാണ് ഇനി നമ്മുടെ ബഡായ് ബംഗ്ലാവിൽ അതിഥിയായിട്ട് വരുന്നത്. 3 ദശാബ്ദങ്ങളിലധികമായി മലയാളി ആ സ്വരമാധുരിമ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നു. ഒരുപാടൊരുപാട് നല്ല ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്വന്തമായൊരിടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വിനയ പുരസരം ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ജി വേണുഗോപാൽ. സ്വാഗതം. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നീക്കി എന്തായിരുന്നു മനസ്സിൽ. വെൽക്കം വെൽക്കം വേണുഗോപാൽ ബഡായ് ബംഗ്ലാവ്. വേണുചേട്ടാ, വളരെ നന്ദി ഞങ്ങളുടെ ബഡായ് ബംഗ്ലാവിലേക്ക് വന്നത്. വേണുചേട്ടന്റെ പാട്ടിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ചില കാസറ്റുകൾ, ഇപ്പം കാസറ്റുകൾ ഇല്ല, എൻ്റെ കയ്യിൽ ഒരു 500 കാസറ്റിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇതിൻ്റെ കാസറ്റിൻ്റെ കവറ് എടുത്ത് നോക്കുമ്പം 10 വർഷം മുമ്പ് ഇറങ്ങിയ കാസറ്റ്, 20 വർഷം മുമ്പ് ഇറങ്ങിയ കാസറ്റ്, 30 വർഷം മുമ്പ് ഇറങ്ങിയ ഭക്തിഗാനം, ഇതെല്ലാം എടുത്ത് കമത്തി വെച്ചിട്ട് ഈ ഫോട്ടോ നോക്കിയാൽ ഞാൻ ആലോചിക്കും, വേണുചേട്ടൻ ഒരു ഫോട്ടോ ആണോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്? നല്ല അന്നും ഇന്നും ശബ്ദം പോലെ തന്നെ വേണുചേട്ടൻ വളരെ സുന്ദരനും ചെറുപ്പക്കാരനുമായിട്ടിരിക്കുന്നു. അവിടുന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഇങ്ങനെ ഈ ഒരു യുവത്വം നിലനിർത്തുന്നതിന്റെ പിന്നിലുള്ള കാര്യം? ഞാൻ തമാശ പറഞ്ഞല്ല, പഴയ ഫോട്ടോ എടുത്ത് നോക്കൂ, ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് പണ്ട് കൊടുത്തതാണോ? അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു സംരക്ഷണം ഞാൻ ചെയ്യാറില്ല.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാറില്ല. അത്യാവശ്യം പാട്ടുകാരെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ. പക്ഷെ എന്നാലും അതെന്താന്ന് പറഞ്ഞോട്ടോ, അല്ലെ ചിലപ്പോ വേണുചേട്ടൻ പാട്ടുകാര് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നെന്ന് പറയുന്നത് വേണുചേട്ടൻ മനസ്സിൽ വിചാരിക്കുന്നത് തണുത്ത വെള്ളം കുടിക്കുന്നതായിരിക്കും. ചിലപ്പോ വിചാരിച്ച് അങ്ങ് അറ്റത്ത് കൊണ്ട് വച്ചിട്ട് നാളെ ന്യൂസ് അവറിൽ ചർച്ച, വേണുഗോപാൽ പാട്ടുകാർ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു പോകും കേട്ടോ. ഐസ് വെള്ളം തണുത്ത വെള്ളം കുടിച്ചതാണ് ഉദ്ദേശം. അത്രേയുള്ളൂ. ഞാൻ പിന്നെ യോഗ വർഷങ്ങളായിട്ട് ചെയ്യാറുണ്ട്. അത് പറയാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കയറുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ കളയാനായിട്ട് ശ്രദ്ധിക്കാൻ, ഇതെല്ലാം ഇങ്ങനെ ഇറങ്ങി പോകാണ്ടിരിക്കാനായിട്ടുള്ളൊരു മനസ്സിൽ സൂക്ഷിച്ച് ടെൻഷൻ അടിക്കാതെ. നിങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. നർമ്മമില്ലാത്തൊരു ജീവിതം എനിക്ക് വലിയൊരു വിഭാഗം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇരിക്കുന്നതിന്റെ പ്രധാന കാര്യം ഒന്ന് നർമ്മം, രണ്ട് മനസ്സമാധാനം തേടിയുള്ള ഒരു പോക്ക്, അതായത് മനസ്സമാധാനം ഇല്ലാതാക്കുന്നില്ല, പിന്നെ യോഗ, പിന്നെ സംഗീതം. അതെ, ഈ മനസ്സിൽ ഓരോന്നും കയറ്റിവെച്ച് ടെൻഷൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞത് വളരെ സദാരണ. വേണുചേട്ടൻ്റെ ഒരുപാട് സ്റ്റേജ് ഷോകളിൽ അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയുടെ ഇടയിൽ മിമിക്രി അവതരിപ്പിക്കാനായിട്ടൊക്കെ ഞാൻ പോകുമ്പം പല സ്റ്റേജുകളിലും മറ്റ് പാട്ടുകാരൊക്കെ ഈ മിമിക്രി നടക്കുന്ന സമയത്ത് മാറി നിൽക്കും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ വേണുചേട്ടൻ്റെ സൈഡിലിരിക്കും, മുഴുവൻ സ്കിറ്റുകൾ കാണും, ആ സ്കിറ്റിനെ പറ്റി അഭിപ്രായം പറയും. പിന്നെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പറയും തോന്നില്ലെങ്കിലും ചില സമയത്ത് ചില നല്ല നർമ്മങ്ങൾ വിളമ്പുകയും ചെയ്യാനുള്ള ഒരു കഴിവ് വേണുചേട്ടനുണ്ട്. വേണുചേട്ടൻ മുകേഷേട്ടന് വേണ്ടി പാടിയ ഒരു പാട്ട് മുകേഷേട്ടൻ അടുത്തായിട്ട് പറയും. അല്ല, അത് അതിനു മുമ്പ് ഒരു വലിയ ഒരു സദസ്, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സദസ്സാണ്, ഒരു ദുബായ് ട്രിപ്പ് കണ്ടു. ഒരുപാട് പേരുണ്ട്, സംഗീതപരമായ ബന്ധമുള്ളവരുണ്ട്, അഭിനേതാക്കളുണ്ട്, നർത്തകരുണ്ട്, എല്ലാം മലയാള സിനിമയുടെ ആണ്. അപ്പോൾ ഓരോ ആൾക്കാർ പാടിയ പാട്ടുകൾ, മമ്മൂക്ക അല്ലെങ്കിൽ മോഹൻലാൽ, സുരേഷ് ഗോപി അങ്ങനെ പാടിയ പാട്ടുകളൊക്കെ വന്നപ്പം, ഇതിനിടയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗായിക റിമി ടോമി, റിമി ടോമി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് മുകേഷേട്ടൻ ഒരുപാട് പാട്ട് പാടിയോ അത് ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്ക് മുകേഷേട്ടൻ എന്ന് മനസ്സിൽ വരുമ്പം മായാ മഞ്ചലിൽ നിന്നുള്ള പാട്ടാണ് ഓർമ്മ. കൂടുതലൊന്നും പാടണ്ട, ഇത് മതിയെന്ന് റിമി ടോമി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഈ അടുത്ത കാലത്ത് ഞാൻ പറയുകയുണ്ടായി കാര്യം, പിന്നെ ശംഖുമുഖം ബീച്ചിലൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഷൂട്ടിങ്. വളരെ അപൂർവമായിട്ട് ഈ പാട്ട്, അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കത്തുള്ളൂ, ഈ പാട്ട് എവിടെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഈ പാട്ടും ശ്രദ്ധിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ ഞാൻ രാജീവ് കുമാർ, അദ്ദേഹത്തിൻ്റെ എൻ്റെ ഡയറക്ടർ രാജീവ് കുമാറാണ്, അന്ന് ഞാൻ പറഞ്ഞു രാജീവ് ശരത്തിൻ്റെ ഈ പാട്ട് ഹിറ്റാണെന്ന്. രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ആ പാട്ട് ഇന്നും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ഇന്നും കറൻ്റാണ്. ഇപ്പോൾ അന്ന് അദ്ദേഹം ശരത്തായാലും ഫോളോ ഇരിക്കുന്ന പാറ്റേൺ, അതിൻ്റെ ആ സിന്തും മറ്റേ അതിൻ്റെ ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഇന്നും അത് വളരെ പിൽക്കാലത്ത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും കറൻ്റാണ്. രണ്ടാമത്തെ കാര്യം, മനോഹരമായിട്ടുള്ള പിക്ചറൈസേഷൻ, രാജീവിൻ്റെ ഒരു ആ ഒരു ക്യാമറ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു ഒരു ഭംഗി എനിക്ക് തോന്നുന്നു. ആ പാട്ടിനെ അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു, ആ പാട്ട് കണ്ട് കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പരസ്പരം പൂഴ്ത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആ പാട്ടിൻ്റെ രണ്ടുപേര് കേട്ടിട്ട് മുന്നിലോട്ട് പോവാം അല്ലേ. വേണുചേട്ടാ, ഇപ്പോൾ ഏകദേശം എത്ര പാട്ടുകൾ, ഞാൻ ചോദിക്കുന്നത് വേണുചേട്ടൻ എത്ര സിനിമ പാടിയോ അത്ര തന്നെ അതിൽ കൂടുതലോ ആൽബംസ് ഭക്തിഗാനങ്ങളും ഒക്കെ പാടിയിട്ടുണ്ടല്ലേ, ഏതാണ്ട് എത്ര പാട്ടുകൾ? ഞാൻ സിനിമയിൽ പാടിയിരിക്കുന്നതിന് എത്രയോ കൂടുതലായിരിക്കണം ഒരുപക്ഷെ. ആകാശവാണിയിലെ ലളിതഗാനങ്ങളായിട്ടും ഭക്തിഗാനങ്ങളായിട്ടും ബേസിക് ലവ് സോങ്സ് ആയിട്ടും പിന്നെ കവിതകളായിട്ടും, കവിതകൾ കുറച്ചേ കാണുള്ളൂ. സിനിമാ പാട്ടിലെല്ലാം കൂടി എനിക്ക് തോന്നുന്നു മലയാള സംഗീതം ഡോട്ട് ഇൻഫോ നോക്കുകയാണെങ്കിൽ ഒരു 100-250-300 പാട്ടിനകത്തേ കാണുള്ളൂ. പക്ഷേ മറ്റുള്ള സാധനങ്ങൾ ഒരുപാട് കാണുമായിരിക്കും ഒരുപക്ഷെ. അതെ, 100-300 പാട്ടിനകത്തേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സിനിമയുടെ കണക്കിൽ കുറവല്ല. ഈ 300 പാട്ടുകളുടെ പ്രത്യേകത, വേണുചേടൻ 300 പാട്ടേ പാടിയിട്ടില്ലെങ്കിൽ അതിൽ 295 എണ്ണം ഹിറ്റുകളാണ് എന്നുള്ളതാണ്.
ബാക്കി നമ്മൾ 1000 പാടിയിട്ട് ഹിറ്റാക്കുന്ന അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുമ്പോൾ പാടുന്ന എല്ലാ പാട്ടുകളും ഒരുപാട് ഒരുപാട് ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. നമുക്ക് ഓരോ പാട്ടുകൾ എടുത്തു തന്നെ തുടങ്ങിയാൽ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയിലെ ഉണരും ഈ ഗാനം എന്ന് പറയുന്ന പാട്ട്, അതിൻ്റെ റീ റെക്കോർഡിങ് ആ സിനിമയിൽ എന്ത് സെൻറ്റിമെൻറ്റ്സ് വന്നാലും സന്തോഷം വന്നാലും എല്ലാം ഉപയോഗിക്കുന്നത് ഈ പാട്ടാണ്. അത് ഇളയരാജ സാറിൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു വിളി വന്നതും ഇളയരാജ സാറുമായിട്ടുള്ള അനുഭവങ്ങളും ഞങ്ങളോടൊന്ന് പറയാമോ? അത് ശരിക്കും ആ പാട്ട് പാടുന്നത് തൂവാന തുമ്പികളിലെ ഒന്നാം രാഗം പാടി വളരെ ഹിറ്റായ സമയത്താണ്. ആ പത്മരാജൻ സാറാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് രാജാ സാറിന്. അപ്പോൾ അത് രാജാ സാറിന് അത് ഒരു ഡയറക്ടർ വഴി വരുന്നതൊട്ടും ഇഷ്ടമല്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വേറെ സിംഗേഴ്സ് എല്ലാം ഉണ്ട്, അവർ പാടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് പത്മരാജൻ സാറ് ഈ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ട് കാസറ്റ് ഇട്ട് അദ്ദേഹത്തെ കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു പല്ലവി കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്തിട്ട് എനിക്ക് ഉണ്ണാൻ പോകാൻ സമയം എന്ന് പറഞ്ഞു പോയി. ഓഫ് ചെയ്തിട്ട് ഉണ്ണാൻ പോകാൻ സമയം എന്ന് പറഞ്ഞു. പിന്നെ പാടാനായിട്ട് വരുന്നപ്പോൾ എനിക്ക് അതിനു മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ തൂവാന തുമ്പികളാണെങ്കിലും 1 മുതൽ 0 വരെ ആണെങ്കിലും എത്രയോ ദിവസങ്ങൾ അവിടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ താമസിച്ച് ഒരു റൂമിൽ തന്നെ താമസിച്ച് കമ്പോസിങ്ങിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ തന്നെ ട്രാക്ക് പാടി നമ്മൾ തന്നെ ട്രാക്ക് ഫില്ല് ചെയ്യുന്ന ഒരനുഭവമാണ് അന്നേക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നേരെ വരുന്നു, ഒരു റൂമിൽ പോകുന്നു, ഒരു ട്യൂൺ ഗോവിന്ദരാജൻ എന്ന് പറഞ്ഞിട്ട് ആൾ വന്ന് പഠിപ്പിക്കുന്നു. ട്യൂൺ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാറ് എഴുതി പാട്ട് ഫിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഓർക്കസ്ട്ര വരും, സൈമിൾട്ടേനിയസ് ആയിട്ട് പാടും. അപ്പോൾ അതെനിക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമല്ല, കാരണം ആകാശവാണിയിൽ എത്രയോ നാളെ ലളിതഗാനം പാടിയിട്ടുള്ളുണ്ട്. ഈ ലൈവായിട്ട് പാടുക എന്ന് പറയുന്നൊരു അനുഭവം നേരത്തെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് പാടിയാലും അവിടെ നിന്ന് രാജ സാറ് പത്മരാജൻ ഇത് തപ്പ് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കിത് തപ്പ് എന്നുള്ളത് കേൾക്കുമ്പോൾ ഞാൻ ഉടനെ തന്നെ വളരെ വിനയപരിശ്രമം ശരി സർ, ശരി സാർ എന്ന് പറയണം. അപ്പോൾ എനിക്ക് തപ്പെന്ന് അവനക്ക് ശരിയാ എന്ന രാജസാർ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാട്ട് അന്ന് പാടി കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനടുത്ത് തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴി പത്മരാജൻ സാർ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ലോകത്തിൽ ആരെയും നമ്മളെ ഭയപ്പെടുത്താനായിട്ട് സമ്മതിക്കരുത്. ഞാൻ കാലത്തെ എണീറ്റ് എഴുതാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ വിചാരം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാനാണ് എന്നുള്ളതാണ്. അപ്പോൾ നീ പാടാനായിട്ട് നിൽക്കുമ്പോഴും നിൻ്റെ മനസ്സിൽ ആ ചിന്ത വേണം എന്നോട് പറഞ്ഞു. അത് സംസ്ഥാന അവാർഡല്ലേ? അതെ, ആദ്യത്തെ സംസ്ഥാന അവാർഡാണ്. എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ്. അല്ല, സംസ്ഥാന അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാ സാറിൻ്റെ അടുത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മദ്രാസിലെ ഒരു വേറെ റെക്കോർഡിങ്ങിന്, ജോൺ സേട്ടൻ്റെ റെക്കോർഡിങ്ങിന് വർത്തമാനകാലം പാടാനായിട്ട് ചെന്നപ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ രാജാ സാറ് വർക്ക് ചെയ്യുന്നുണ്ട്. സാറിനെ പോയി കണ്ടപ്പോൾ സാറ് ഉങ്ങളുടെ പാട്ടുകൾക്ക് മുതലേ അവാർഡ് കിടച്ച പയ്യൻ, എന്നാ പാട്ട് എന്നൊക്കെ. പുള്ളിക്ക് ഇതൊന്നും ഓർമ്മയില്ല. അപ്പം വേണുവിൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും പാടുവോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഗീതത്തിലോട്ട് ആ ഒരു പാത്ത് ആ ഒരു വഴി എന്ന് എങ്ങനെയായിരുന്നു? വീട്ടിൽ മുഴുവൻ സംഗീതമാണ്. ആ അമ്മയുടെ ചേച്ചിമാർ പണ്ട് കർണാടിക് മ്യൂസീഷ്യൻസ് ആയിരുന്നു. ആ പറൂർ സഹോദരിമാർ എന്നുള്ള പേരിൽ അവർ പാടിയിരുന്നു. അമ്മ വിമൻസ് കോളേജിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത്. 88 അമ്മ റിട്ടയർ ചെയ്തു. അപ്പോൾ വീട്ടിൽ പൊതുവേ സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു കൊച്ചിലെ തന്നെ. നമസ്കാരം പറയുമ്പോഴും വലിയ ഭാവം വേണ്ടെന്ന് വെച്ചു. നല്ല കാര്യമാണ്, പലപ്പോഴും എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഭാവം പോലും തന്റെ മുഖത്ത് വരാറില്ല. അതെ, ഈ പേപ്പറിലൊന്നും ഒപ്പിട്ടാ മതി. ഏയ് വേണു, ഒപ്പിടരുത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അവസാനം പിന്നെ സ്വത്ത് പോയി മറ്റേത് പോയി മറ്റേ പോയെന്നൊന്നും പറയരുത്. ആ സ്വപ്നങ്ങൾ പൂവിടും പോലെ ആകാശവാണിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു ജോലി? ആകാശവാണിയിൽ ഞാൻ 14 വർഷം ഉണ്ടായിരുന്നു. ഷോ അതിൽ 8 വർഷം ലീവായിരുന്നു. അല്ല, ആദ്യത്തെ സിനിമ പാട്ട് ഏതാണ്? ആദ്യത്തെ സിനിമ പാട്ട് എന്ന് പറയുന്നത് പ്രിയദർശൻ്റെ 2-ാമത്തെ ചിത്രമാണ്, ഓടരുതമ്മ വളറിയാണ്. അതിനകത്ത് ഇത് എന്തോ ഇവിടെ വന്നവർക്കൊക്കെ ഈ ഓടരുതമ്മ വളറിയുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ടല്ലോ. അതിൽ ശ്രീനിയേട്ടൻ അതിൽ മുകേഷൊക്കെ ഉണ്ട്. അതിനകത്ത് ശ്രീനിയേട്ടനാണ് എൻ്റെ പോർഷൻ. അതായത് മെരി ഘടി ഘടി മെരി ജിന്ദഗി നഹി നഹി, ഇങ്ങനെ ഒരു പോർഷനാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഒരു കോമഡിയാണ്. ഞങ്ങൾ 3 പേരും പാടുന്നുണ്ട്. ജഗദീഷ് 1 വരി, 2 വരി ശ്രീനി, 2 വരി ആ പാട്ടിനകത്ത്, ഞാൻ 2 വരി.
നമസ്കാരം വേണുചേട്ടാ. നമസ്കാരം. എന്താ നർമ്മ ആവശ്യത്തിൽ കൂടുതലായിട്ടൊരു വിനയമൊക്കെ? അല്ല, വേണുചേട്ടനൊരു ഭാവഗായകനാണല്ലോ, അപ്പൊ നമ്മൾ നമസ്കാരം പറയുമ്പോഴും വലിയ ഭാവം വേണ്ടാന്ന് വെച്ചു. അത് നല്ല കാര്യമാണ്. പലപ്പോഴും എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഭാവം പോലും നിന്റെ മുഖത്ത് വരാറില്ല. മാത്രല്ല, എനിക്ക് വേണുചേട്ടനെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്. എന്റെ കൊണ്ട് എന്ത് ഉപകാരം? ചേട്ടാ, അതേ ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടാ മതി. വേണു, ഒപ്പിടരുത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അവസാനം പിന്നെ സ്വത്ത് പോയി, മറ്റേത് പോയി, മറ്റേ പോയെന്നൊന്നും പറയരുത്. ചേട്ടാ, അതിനൊന്നും വേണ്ടിട്ടല്ല, എനിക്കൊരു വീട് വെക്കാനായിട്ട് സർക്കാർ ലോണിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ്. ഈ ഒപ്പിടിക്കുന്ന നീ നിന്റെ നാല് പെങ്ങന്മാര് പെരഞ്ഞിരിഞ്ഞിക്കോന്നും പറഞ്ഞിട്ട് ലോൺ എടുത്താലേ? എന്നിട്ട് നീ നിന്റെ ഒരു പെങ്ങളെങ്കിലും കെട്ടിച്ചോ? അതില്ല, പക്ഷെ ഞാൻ പെരവലുതാക്കിയല്ലോ. ഒരു നാലല്ല എട്ട് പെങ്ങന്മാരെന്നാലും പുരനിറയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മനസ്സിലായല്ലോ, ഇതേ കണക്കുള്ള ഫ്രോഡ് പരിപാടികളാണ് കയ്യിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സമ്മതിക്കത്തില്ല. ഗസ്റ്റാണ്, ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ, ഇത് ഫ്രോഡ് പരിപാടി അല്ലെന്ന്. ഞാൻ ഈ ലോണിന്റെ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോ അവര് പറഞ്ഞു ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ. സർട്ടിഫിക്കറ്റുകൾ കൊടുത്താ പോലെ ഇത്തരം പാടുള്ള കാര്യമാണോ? സർട്ടിഫിക്കറ്റുകൾ കൊടുത്തല്ലോ. എന്നിട്ട് കളക്ടറുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്ത്. നല്ല സ്വഭാവം. കളക്ടറുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല, ധർമ്മജന്റെ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞ് കളക്ടറാണ് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അതും കൊടുത്തു. ഒന്നില്ലെങ്കിൽ മറ്റത് കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞാൽ പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്നതിന്റെ തെളിവായിട്ട് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ്. അത് നീ ജീവിച്ചിരിക്കുന്ന തെളിവായിട്ട് നീ തന്നെ അയച്ച അപേക്ഷ അയാളുടെ കയ്യിലുണ്ടല്ലോ. ഏ, ഇത് പഞ്ചായത്തിലാണ്, ഞാൻ ഈ പഞ്ചായത്തിലാണ് ജനിച്ചെന്നുള്ള എന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സർട്ടിഫിക്കറ്റ്. ഈ ജില്ലയിലാണ് ജനിച്ചെന്നുള്ള എന്റെ ഡി സി സി പ്രസിഡന്റിന്റെ സർട്ടിഫിക്കറ്റ്. ഈ സ്റ്റേറ്റിലാണ് ജനിച്ചെന്നുള്ള എന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് എന്റെ പേഴ്സണൽ കത്ത്. ഇതിന്റെ ഇടയിൽ എന്തിനാ നിന്റെ പേഴ്സണൽ കത്ത്? എനിക്ക് ഈ ലോൺ തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള എന്റെ ഭീഷണി കത്തായത്. അല്ല, അതിനിടയ്ക്ക് എന്തിനാ ഈ വേണുവിന്റെ സർട്ടിഫിക്കറ്റ്? ചേട്ടാ, ഞാൻ ഈ സർട്ടിഫിക്കറ്റ് മുഴുവൻ കൊണ്ട് ആ വില്ലേജ് ഓഫീസറുടെ അടുത്ത് നിന്നു. ഞാൻ കുറെ നേരം നിന്നിട്ട് പുള്ളി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ഞാൻ അയാളോട് ചൂടായി. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അഹംഭാവം ഉണന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അഹംഭാവം ഇല്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയുക, ഏതെങ്കിലും അഹംഭാവമില്ലാത്ത ഭാവഗായകന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നാൽ ഇതെല്ലാം തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ വേണുചേട്ടനാണെങ്കിൽ ഭാവഗായകനുമാണ്, അഹംഭാവവും ഇല്ല. നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. ഞങ്ങള് കൂട്ടത്തിക്കത്തില്ല. വീഡിയോ വേണുചേട്ടന്റെ ഇഷ്ടമാണ്. ഹലോ, ആ കമ്മിറ്റിക്കാരല്ലേ? കാസർഗോഡ് ഉദുമേലി ശിവരാത്രിയുടെ അന്ന് വെളുപ്പിന് 4 മണിക്ക് വേണുഗോപാലിന്റെ ഗാനമേള അഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു. പൈസയ്ക്ക് ഞാൻ പിന്നെ പറഞ്ഞോളാം, പൈസയ്ക്ക് ഞാൻ പിന്നെ പറഞ്ഞോളാം, ഇത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമ്മുടെ എനിക്ക് പാടുമ്പോ ഒരു ഭാവമുണ്ട്. ഞാൻ എന്റെ ഇത്ര നാളത്തെ പരിചയത്തിൽ ഇത്രയെങ്കിലും വേണുചേട്ടൻ ദേഷ്യപ്പെട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിൽ കൂടുതൽ ഒരിക്കലും ഒരാളോട് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല വേണുചേട്ടൻ. പിന്നെ ചില ചില റിയാലിറ്റി ഷോകളിൽ വേണുചേട്ടൻ ഇരിക്കുമ്പോൾ വളരെ സൗമ്യഭാവമായിട്ട്, അതായത് കുട്ടികൾ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോ ആണ് വേണുചേട്ടനായിരിക്കും ജഡ്ജ്. അങ്ങോട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര മിങ്കിളാകുന്ന അല്ലേ? ഞങ്ങളുടെ ആ ഒരു ടീം നല്ല സിങ്കായിരുന്നു. ഈ മഞ്ജില്, ഞാന്, സുജാത, ഗോപിനാഥ് മുതുകട, അപ്പൊ ഞങ്ങളുടെ ആ ഒരു ടീം അങ്ങനെ ഒരു വേവ് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. അതങ്ങനെ വന്ന് ചേർന്നതാണ്. അതെ, ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കുറച്ചാൾ മുമ്പ് ഒരു വീട്ടിൽ ചെന്ന് അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, പഴയ ഫ്രണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകള് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മകൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എറണാകുളത്ത് ചോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ക്ലാസ്സിലാണ്? അത് 12-ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശ്രാവൺ എന്നൊരു കുട്ടി അറിയോ? അപ്പം കുട്ടി പറഞ്ഞു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് അങ്ങനെ അത്ര ഹോസ്റ്റലിലാണ് ഞാനെങ്കിലും പിന്നെ ഒരു നല്ല കുറച്ച് തടിയൊക്കെ ഉള്ള കുറച്ച് പൊക്കമൊക്കെ ഉള്ള ഒരു ശ്രാവണമുണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ്? ഞാൻ പറഞ്ഞു, അല്ലെ, എൻ്റെ മകൻ്റെ പേര് ശ്രാവണാണ്, അവിടെ പഠിക്കുന്നുണ്ട്, അത് അറിയാമെന്ന് ചോദിച്ചാൽ ഒരുപാട് തമാശയൊക്കെ പറയുന്ന ഒരു ശ്രാവണമുണ്ട്. ഇനി അതാണോ അങ്കിളിൻ്റെ മോനെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്നുണ്ട്, ഹോസ്റ്റലിൽ വിളിച്ച് ചോദിച്ചു ഈ ശ്രാവണിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശ്രാവൺ മുകേഷ് എന്ന് പറഞ്ഞു. ആ അങ്കിളെ അങ്കിളുടെ മോൻ തന്നെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ ഒരു IAS പാസ്സായി, അല്ലെങ്കിൽ ഒരു IPS പാസ്സായി, അല്ലെങ്കിൽ ഒരു MBBS പാസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഒരു അച്ഛനുണ്ടാകുന്ന ഒരു സംതൃപ്തിയും
ഒരു അഭിമാനമാണ് ഇവൻ വലിയ തമാശക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായി. ഞാനിത് പറഞ്ഞു വന്നത് ഈ അടുത്ത കാലത്ത് വേണുവിൻ്റെ മകൻ സംഗീതത്തിലേക്ക് വന്നു. അപ്പം ഇത് സംഗീതം ഒരു പാട്ടുകാരനാകണമെന്ന് വേണു ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതല്ല എന്തെങ്കിലും ഒരു ശിക്ഷണം കൊടുത്തോ അഥവാ അവൻ പാടിയപ്പോൾ എന്തായിരുന്നു വേണുവിൻ്റെ ഒരു മാനസികാവസ്ഥ? എനിക്ക് പണ്ട് അവന് പാടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കൊച്ചിലെ. അപ്പം ഞാൻ അവനെ കൊച്ചിലെ പാട്ട് പഠിപ്പിക്കാനായിട്ടൊരു വിപുല ശ്രമം നടത്തി നോക്കി. ഒരാഴ്ച എൻ്റെ ഗുരു തന്നെയാണ് വൈക്കം ചേന്ദ്രൻ നമ്പൂരി, മദ്രാസിലുണ്ടായിരുന്നു. അകത്തുനിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മാഷ് പായയിൽ ഇരുന്ന് പാടുന്നു, ഇവൻ ഒരു സൈഡിൽ കിടന്നിങ്ങനെ പാടുന്നു. ഞാൻ പറഞ്ഞു, എടാ ഇത് നീ ഇങ്ങനെയാണെങ്കിൽ നടക്കില്ല. അപ്പോൾ മാഷ്ക്കൊരു പ്രത്യേകിച്ച് മോഹത്തൊരു ഭയങ്കര സമാധാനം, കാരണം എന്തായാലും നടക്കില്ല എന്നറിഞ്ഞപ്പോൾ അങ്ങനെ പാട്ട് നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് അവൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പിയാനോ പഠിക്കാൻ തുടങ്ങി. അതിലവൻ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്തു. 1-ാം ഗ്രേഡ്, 4-ാം ഗ്രേഡ്, 6-ാം ഗ്രേഡ്, 8-ാമത്തെ ഗ്രേഡ് പഠിച്ചുകൊണ്ടിരുന്നു. വീണ്ടും പഠിക്കാനായിട്ട് മദ്രാസിലോട്ട് പോയി. അവിടെ വെച്ച് അവൻ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവൻ പാടി തുടങ്ങുന്നത്. അപ്പോൾ റാഗിങ്ങിൻ്റെ ഒരു നല്ല ഒരു വശമുള്ളത് ഞാൻ ആദ്യമായിട്ട് ഇക്കാര്യത്തിൽ നിൻ്റെ അച്ഛൻ പാടും, നീ മര്യാദയ്ക്ക് പാടാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ പാടി തുടങ്ങി. അതിനകത്ത് ആ കുളയിനകത്തെ കോമ്പറ്റീഷന് പോയി. പിന്നെ അവർ അതിനകത്തൊരു ബാൻഡ് ഉണ്ടാക്കി, മെർവിൻ സോളമൻ. അവൻ 2 തമിഴ് സിനിമകളും ചെയ്തു ഇവൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഇവരുടെ ഒരു ഗ്രൂപ്പ് അങ്ങനെ കോമ്പറ്റീഷന് പോയി. അങ്ങനെ ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായ ശ്രീനിവാസനാണ് കമ്പോസ് ചെയ്തിരുന്നത്, ജയരാജിൻ്റെ ദ ട്രെയിൻ എന്ന് പറഞ്ഞ ഫിലിമിൽ. അങ്ങനെ ഒരു 5-6 ഫിലിമിൽ അവൻ പാടി. അവന് പക്ഷെ അവൻ്റെ താല്പര്യം മുഴുവൻ സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. അതാണ് പഠിക്കുന്നത്. ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിലാണ് ഇപ്പോഴ്, ഹോളിവുഡിലാണ് അവനിപ്പോൾ അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലാണ് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു കോപ്പി റൈറ്ററായിട്ട്. അപ്പോൾ അത് അഡ്വർടൈസ്മെൻറ്റ് സിനിമകളും ഫീച്ചർ ഫിലിമും എടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. കൂടെ പാടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ഈ സംഗീത സംവിധായകരൊക്കെ പലപ്പോഴും എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ച് ഫോൺ എടുക്കുമ്പോൾ, ഹലോ, ഗോപി സുന്ദറിൻ്റെ ഇൻചാർജാണ്, അരവിന്ദ് വേണുഗോപാലിനെ കിട്ടൂ ചോദിക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം ഇല്ലാണ്ടും ഇല്ല. അമ്മായി ഇന്നത്തെ എപ്പിസോഡിലില്ല. അമ്മാവനാണ് ഇന്നത്തെ എപ്പിസോഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ടോ അമ്മായിയെ. അമ്മായി അമ്മായിയെ കാണാമെന്നൊക്കെ വിചാരിച്ച് വരികയായിരുന്നു. അതല്ല, അമ്മായിക്ക് വേണ്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞു. കഷ്ടമായല്ലോ ആ ഒരു സിനിമയിലെ ചെയ്തതെന്ന് തോന്നിപ്പോയിട്ടുള്ള ഒരു അവസരമുണ്ട്. ഒരു സിനിമയിലെ ചെയ്തിട്ട് ആ സിനിമ എന്ന് വെച്ചാൽ എനിക്ക് പാടണം ആഗ്രഹമുണ്ട്. എന്നെ വിളിക്കുമ്പോ തന്നെ ചേട്ടാ ഫീല് തരും, ചേട്ടാ ഫീല് തരും എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യാ, എനിക്കിത് പാടാനായിട്ട് പറ്റില്ല. മോശമാണെന്ന് ഇതുവരെയായിട്ടും ആരും പറഞ്ഞിട്ടില്ല എന്റെ അറിവില്. കാരണം ഈ ചലനശേഷി പോയൊരു പിന്നെ എങ്ങനെ പറയും? അത് പിഷാരടി തന്നെ നേരിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം പറയും, വേറെ ആരെങ്കിലും പറയുന്നതിന് മുമ്പേ കയറി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹൃദയം തകർന്ന് പാടുകയാണ്. വേണിച്ചൻ ഒരുപാട് എന്തോ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയോ സംഘടനയിലൊക്കെ ഉണ്ട്. ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് നമുക്ക് കുറേ ചാരിറ്റി ഷോ വരും. അത് നമുക്ക് പിഷാരതിക്ക് ഇത്രാം തീയതി ഒഴിവാണോ, നമ്മളൊരു ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു സംഭവം അതൊക്കെ ചെയ്യുന്നുണ്ട്. ആരൊക്കെ വരാ, ജി വേണുഗോപാലുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വേറെ വൃദ്ധസദനത്തിൽ ഒരു പരിപാടിയുണ്ട്, അതിനകത്ത് ജി വേണുഗോപാലുണ്ട്. പിന്നെ റോഡ് അടിച്ചു വാരുന്നതിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, പുല്ല് പറിക്കുന്നതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എല്ലാ ചാരിറ്റി പൊതുപ്രവർത്തന അസോസിയേഷൻ തിരുവനന്തപുരത്തുണ്ട്. 10 അസോസിയേഷനിലും കണ്ട മെമ്പറാന്ന് തോന്നുന്നു. ഇത് ഏതൊക്കെ സ്വന്തമായിട്ട് ഒരു ട്രസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. ഒരെണ്ണമുണ്ട്, സസ്നേഹം വേണുഗോപാൽ എന്ന് പറഞ്ഞത്. ശരിക്കും ഞാനല്ല അത് ശരിക്കും തുടങ്ങിയത്. 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ അന്ന് ഓർക്കൂട്ടാണുള്ളത്. ഓർക്കൂട്ടിൽ എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ കുറച്ച് പേരെ എന്നെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്ന് ആ സമയത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. അപ്പോൾ ക്യാൻസർ വാർഡിൽ, കുട്ടികളുടെ വാർഡിൽ പോയ ഒരു ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു കഥ എന്നത് പറഞ്ഞിരുന്നു. അവരെന്നോട് ചോദിക്കുകയും അപ്പം ഞാൻ അവരോട് ആ കഥ വീണ്ടും ഒന്നും കൂടെ നെറേറ്റ് ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് അവർ ഒരു ബ്ലോഗ് തുടങ്ങി. നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളിപ്പോൾ പാട്ട് വെച്ചിട്ട് അന്താക്ഷരി കളിക്കുന്നു ഇവിടെ, അല്ലാണ്ട് വേറൊന്നും ചെയ്യുന്നില്ല. അപ്പം ശരിക്കും ഈ സസ്നേഹം എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ ഒരു ബുദ്ധിയിലുണ്ടായ ഒരു കാര്യമാണ്. അവർ തന്നെയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില ഉപദേശങ്ങൾ കൊടുക്കുകയും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുകയും നിങ്ങളൊക്കെ വിളിക്കും കേട്ടോ. അതൊക്കെ ചെയ്യാൻ നമ്പർ തരാം. അല്ലാതെ ശരിക്കും അവരാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ പുറകിലുള്ള പ്രചോദനം അതിൻ്റെ വോളണ്ടിയേഴ്സ് തന്നെയാണ്. ചാരിറ്റി വിത്ത് എ ഡിഫറൻസ് ആണ്. ഞങ്ങളങ്ങനെ അല്ലാതെ പൈസ കളക്ട് ചെയ്യലോ കൊടുക്കലോ ഒന്നും ഞങ്ങളുടെ ഇതിലില്ല.
നമ്മുടെ പ്രേക്ഷകർക്ക് വേണിച്ചേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ആരാണ് ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്? എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ പിറവത്തുള്ള വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ വേണിച്ചേട്ടാ, നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഗായകന്മാർ തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഗായകന്മാർ തന്നെ മ്യൂസിക് ചെയ്യുന്ന ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ കാര്യമായാലും സാറിനറിയാലോ. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വർക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, സംഗീതം ചെയ്തു, വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊരു കഷ്ടമായല്ലോ ആ ഒരു സിനിമയിൽ ചെയ്തതെന്ന് തോന്നിപ്പോയിട്ടുള്ള ഒരു അവസരമുണ്ട്. ഒരു സിനിമയിൽ ചെയ്തിട്ട് ആ സിനിമ അത് ഇറങ്ങാണ്ട് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ അല്ലേ? പറയൂ, വെറുതെ അറിയാലോ. അത് ബുദ്ധനും ചാർലിനും ചിരിക്കുന്നു എന്ന് പറഞ്ഞ, അപ്പം അതിൻ്റെ ഡയറക്ടർ മാത്രമേ ചിരിക്കുന്നുള്ളൂ, വേറെ ആരും ചിരിക്കും. അതൊന്ന്, അതിനകത്ത് സംഗീതം ചെയ്തിട്ടുണ്ട്. പിന്നെ സുധമാര ടീച്ചറിൻ്റെ ഒരു കവിത, ഉരുതൈനടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, കേരള ഗവൺമെൻറ് ഹരിതശ്രീ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത്, അത് യൂട്യൂബിലൊക്കെ വളരെ പോപ്പുലറാണ്. പിന്നെ അത് കൂടാണ്ട് മിഴി അറിയാതെ എന്ന് പറഞ്ഞ ആൽബത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സംഗീതം നൽകാൻ താല്പര്യമുണ്ട്. ഇത്രയും നാൾ പറഞ്ഞു തന്നത് വള്ളി ഉള്ളി വിടാതെ പാടുകയായിരുന്നു. അപ്പോൾ ഇത് വൈനോട്ട്, ഇനി കുറച്ച് സംഗീതം ചെയ്തുകൂടായി എന്താ ഇല്ലാതെ ഇല്ല പ്രതീക്ഷിക്കാം. ചോദ്യം ചോദിക്കുന്നത്, എന്റെ പേര് കാർത്തിക, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നു വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ. എന്റെ ചോദ്യം വേണുവേട്ടനോട് എന്താന്ന് വെച്ചാൽ, വേണുവേട്ടൻ പാടുന്ന പാട്ടുകൾ കൂടുതലും മെലഡി സോങ്സ് ആണല്ലോ, അപ്പോ ഫാസ്റ്റ് നമ്പറുകൾ മനഃപൂർവ്വം സെലക്ട് ചെയ്യാത്തതാണോ? കാർത്തിക, ഇതിനകത്ത് അങ്ങനെ ചൂസ് ചെയ്തൊന്നും ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. നമ്മൾക്ക് അങ്ങനെ തരുന്ന സാധനങ്ങൾ പാട അല്ല, ചോദിച്ചു നോക്കിയാലും നമ്മൾ ആദ്യകാലത്ത് വരുമ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ നമ്മൾ പാടി. അത് എല്ലാം പറഞ്ഞു വരുമ്പോൾ വലിയൊരു അത്ഭുതം കേട്ടോ. അന്ന് ആദ്യകാലത്ത് പാടിയ സിനിമകളെല്ലാം സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട സിനിമകളാണ്. പക്ഷേ എന്നിട്ടും ഈ പാട്ടുകളൊക്കെ ഹിറ്റായി. ഇന്നൊരിക്കലും അത് ഹിറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അല്ലാതെ ഞാൻ കുറച്ച് വളരെ അത്യപൂർവമായിട്ട് പാടിയിട്ടുള്ള ചില അടിപൊളി പാട്ടിലൊക്കെ ഉണ്ട്. എട്ട് വട്ടക്കെട്ടും കെട്ടി പറന്നു ചാടണ ഒരു അഭ്യാസി കുന്തവളയും, അങ്ങനെ ഒരു സാധനം പാടിയിട്ടുണ്ട്. അത് പളുങ്കെന്ന് പറഞ്ഞൊരു ഫിലിമിനകത്താണ്. ഇതിനകത്ത് തന്നെ മായാമഞ്ചലിലാണ് ഹിറ്റ്. പക്ഷെ അതിനകത്ത് തിന്തകത്തും ചിലമ്പളിഞ്ഞ് വാളെടുത്ത് കോമരങ്ങൾ തുള്ളുമ്പോൾ, അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ പോപ്പുലറായിരിക്കുന്നതൊക്കെ മറ്റുള്ള തരത്തിലുള്ള പാട്ടുകളാണ്. അല്ല, ഇത് ഇത് ഒരുപക്ഷെ വേണുവേട്ടൻ പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പിൻ്റെ അല്ല, പി ജയചന്ദ്രൻ സാർ ഇതുപോലെ ഭാവഗായകൻ എന്ന പേരുള്ള ഒരാളാണ്. അപ്പോൾ വേറൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഒരാൾ ജയചന്ദ്രൻ ചേട്ടനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കൂടുതലും കൂടുതലും മെലഡികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ വിളിക്കുമ്പോൾ തന്നെ ചേട്ടാ ഫീല് തരും, ചേട്ടാ ഫീല് തരും എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക, എനിക്കിത് പാടാനായിട്ട് പറ്റില്ല. അതുപോലെ വേണിച്ചേട്ടൻ വേറെ ഒരാൾ ഒന്ന് ചെയ്താൽ നമ്മുടെ മലയാള സിനിമയിൽ പിന്നെ കുറേ തുടരെ തുടരെ വരും. വേണിച്ചേട്ടൻ്റെ പാട്ടുകളിൽ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചു, ഇതൊരു മനസ്സിൻ്റെ ഇമോഷനാണ് വേണിച്ചേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഭാവം. വേണിച്ചേട്ടൻ്റെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ നായകനോ ഒരു നടനോ നിന്ന് ചുണ്ട അനക്കുന്ന പാട്ടുകളല്ല. ചന്ദനമണിവാതിൽ നമ്മളെല്ലാവരും കൂടെ ഒരു സമയത്ത് ഷൂട്ടിംഗ് സ്ഥലത്തിരിക്കുകയാണ്. അപ്പം ഈ ചന്ദനമണിവാതിൽ ഏത് സിനിമയിലെ ഏതാണ് എന്ന് ഭയങ്കര ഒരു ചർച്ച വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ നടൻ സിദ്ദിഖ്, ഇത് ഫുൾ അറിയാവുന്ന ആളാണ്. ഞാൻ സിദ്ദിഖിൻ്റെ അടുത്ത് ഉടനെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, ഇവിടെ ഒരു ഭയങ്കര തർക്കത്തിൽ നിൽക്കുകയാണ്, വേണുഗോപാലിൻ്റെ ചന്ദനമണിവാതൽ അത് ഏത് സിനിമയിലെയാണ്? അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, എനിക്കൊരു രണ്ട് മിനിറ്റ് തരണം, എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ട് കൊച്ചിയിലുണ്ട്, അയാൾ ഇതിൻ്റെ കംപ്ലീറ്റ് പി എച്ച് ഡി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ഒരാളുടെ ശബ്ദം, ഏത് പാട്ടാണ്? ചന്ദനമണിവാതൽ. ആ അത് ഞാൻ പാടിയതാണ് സിനിമയിൽ. അപ്പം സിദ്ദിഖ് പറഞ്ഞ്, ഒരു മിനിറ്റ് പാടിയയാളെ തന്നെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹം എനിക്ക് മരണമില്ല, മരിക്കുന്നില്ല ഞാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ പാടിയതാണ്. അപ്പം നമ്മൾ ആ സിനിമയെപ്പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ് ഇത് പാടിയെന്നും നമുക്കറിഞ്ഞൂടാ. ഇത് ഒരു 300 ദിവസം ഓടി ഏതോ ഒരു പടത്തിനകത്ത് അതിഗംഭീരമായൊരു ഹിറ്റ് പാട്ടാണെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഗംഭീരമായൊരു എന്താ പറയുക, ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലായിരുന്നെങ്കിൽ അതിൻ്റെ ഫേറ്റ് തന്നെ മാറിപ്പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ, അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ആ, ഈ പാട്ട് തരംഗിണിയിൽ റെക്കോർഡിംഗ് നടക്കണം, ലൈവായിട്ട് പഠിച്ചത് മുഴുവൻ ഞാൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പുതിയൊരു ഗായിക വന്നിട്ടുണ്ട്, ഉഷ എന്നു, ആർ ഉഷ. അപ്പം ഞാൻ വളരെ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പാടുകയാണ്. പാടി ആദ്യത്തെ എല്ലാം പ്രാക്ടീസൊക്കെ റെഡിയായി സെറ്റ് ചെയ്തു. ലൈവായിട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രവിയേട്ടനെ ചോദിക്കും, രവിയേട്ട അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പാടും, മോനെ നീ നന്നായിട്ട് പാട്,
അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പാടാൻ, കാരണം ആ കുട്ടി പാടുന്നതാണ് സിനിമയിൽ വരാനുള്ളത്. അപ്പൊ അങ്ങനെ ഹൃദയം തകർന്ന് പാടുകയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ സിനിമയിൽ ഇല്ല ഒന്നും ഇല്ല എന്നിട്ടും ചന്ദനമണിവാതില് വേണുചേട്ടന്റെ ഹിറ്റുകളിലെ ഒരു വലിയ ഹിറ്റാണ്. അവിടെയാണ് വേണുചേട്ടൻ ഏറ്റവും വേറിട്ട് നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ രണ്ടുപേര് പാട്ട് കേട്ടിട്ട് ഈ ചർച്ച മുന്നിലേക്ക് പോകുന്നുള്ളൂ. ചന്ദന മണിവാതിൽ പാതി ചാരി എന്തോളം കണ്ണിൽ തിരയിലൊക്കെ ശൃംഗാര ചന്ദ്രിക നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ. അത് പിഷാരടി തന്നെ നേരിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പറയുന്നതിന് മുമ്പേ കയറി പറഞ്ഞു. അമ്മായിനെ കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിൽ പറയണോ? അല്ല, അതവിടെ അങ്ങ് നിക്കട്ടെ. നമ്മുടെ ഈ പാടാത്ത പാട്ട് പോലെ, ചൂടാത്ത പൂ പോലെ, അത് അങ്ങനെ നിക്കട്ടെ. സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. വേണുചേട്ടന് അമ്മായി തിരിച്ച് എന്ത് കൊടുക്കും? ഞാൻ ഒരു രണ്ട് പാട്ട് പാടാം. നോ പ്ലീസ് നോ. അവൻ ഒപ്പിട്ട് പോലെ ചെക്കെടുത്തോണ്ട് പോവാന്. നമുക്ക് പ്രേക്ഷകരിലോട്ട് ഒന്ന് പോവാം. ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? എന്റെ പേര് ജ്യോതി. ഞാൻ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഇതെന്താ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണോ? ഇത് ഇവര് ചിലപ്പോ ഒറ്റ തിരിഞ്ഞൊക്കെ വരുമെങ്കിലും ചില സമയത്ത് നമുക്ക് ചില റിക്വസ്റ്റ് വന്നിട്ട് ഒരു ഒറ്റ കോളേജിൽ നിന്ന് തന്നെ ഒരു പിള്ളേർ ടൂർ വരുന്ന പോലെ അവർക്ക് മൃഗശാല ചെന്ന് കുരങ്ങനെ കണ്ട സുഖമായിരുന്നൊക്കെ കാണുമ്പോ കിട്ടുന്നത് വന്നിട്ട് അങ്ങ് കണ്ടിട്ട്. അത് പിഷാരടി തന്നെ നേരിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയും വേറെ ആരെങ്കിലും പറയുന്നതിന് മുമ്പേ കയറി പറഞ്ഞു. ഓ അല്ല, വേറെ കാര്യ ചേട്ടൻ വേറെ ആരും എന്ന് പറഞ്ഞാൽ ആർക്കും ചേട്ടൻ അത് മനസ്സിലാവൂല എന്നുള്ള പോലെയാ പറയുന്നത്. ചേട്ടൻ തന്നെ ഇത് പറയുള്ളൂ ടൂറായിട്ട് വന്നതിന്റെ കാര്യം. ഓക്കെ പോണെ. ജ്യോതി പറയൂ. വേണുചേട്ടൻ ഒരിക്കൽ പോലും പൊതുവേദികളിലോ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. എന്താണ് ഈ ചിരിയുടെ രഹസ്യം, പുഞ്ചിരിയുടെ രഹസ്യം? എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടാത്തത്? നമ്മൾ തുടങ്ങിയപ്പോഴും പറഞ്ഞു ഇതിലേ കേട്ട് ഇതിലേ കളയുന്നു, അകത്തേക്കൊന്നും വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ടെക്നിക് എന്താണ്? ദേഷ്യം വരാറുണ്ട്, പക്ഷെ ദേഷ്യം കാണിക്കാവുന്നവരോടെ കാണിക്കാറുള്ളൂ. വീട്ടിലും മോളോടും ഭാര്യയോടും ഒക്കെ. പിന്നെ വല്ലപ്പോഴൊക്കെ ദേഷ്യം വന്നാലും കാണിക്കാറില്ല. അല്ലാതെ നമ്മൾ സ്റ്റേജിൽ വരുന്ന ഒരാളാണ്, പൊതുവേദിയിൽ വരുന്ന ഒരാളാണ്, നമ്മളെപ്പോഴും നമുക്ക് ദേഷ്യം കാണിക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ നമ്മൾ അത് കൂടുതൽ പ്രൊവോക്കേറ്റ് ചെയ്യുള്ളൂ നമ്മുടെ ദേഷ്യം. അതൊക്കെ ചിലർക്കൊക്കെ ദേഷ്യം കാണിക്കാം സ്റ്റേജിൽ വന്ന് എന്നും കാണിച്ചിട്ട് പോകാം, പക്ഷേ ഞങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെടുന്നവരല്ല. അതുകൊണ്ട് അത് ശരിക്കും വേണുഗോപാൽ എന്നുള്ള പേരല്ല, സഹദേവൻ എന്നുള്ള പേരാണ്. എല്ലാം സഹിക്കുന്ന ഒരാളാണ്, എല്ലാം സഹിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം, പാട്ട് പഠിക്കുമ്പോൾ നമ്മള് പഠിക്കുന്നൊരു കാര്യം തന്നെ സ്വരങ്ങളെ നോവിക്കാണ്ട് പാടുക എന്നുള്ള, സ്വരങ്ങളിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുമ്പോഴും അതൊരു അതെ അപസ്വരം വരാതെ പോവുക എന്നൊക്കെയുള്ളൊരു കാര്യമുണ്ട്. ഇത് പ്രശസ്തനായ ഗായകൻ ജി വേണുഗോപാൽ. ജി വേണുഗോപാൽ എനിക്കറിയില്ല, ഞാൻ ഈ ഫുൾ ടൈം ജയിലിൽ കിടക്കണോണ്ട് പാട്ടുകാരെ കുറിച്ച് അറിയണമെന്ന് വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. എനിക്കതുകൊണ്ട് വലിയ ഉപകാരമില്ല. വേണുചേട്ടാ ഇവിടെ ഒരു അമ്മായി ഇല്ലേ, അമ്മായിയുടെ ട്വിൻ ബ്രദർ, ഇരട്ട സഹോദരനാണ് അമ്മാവൻ. അമ്മായി ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല, ഇന്നിപ്പോ അമ്മാവനാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഭയങ്കര ഇഷ്ടം കേട്ടോ അമ്മായി, അമ്മായി കാണാന്നൊക്കെ വിചാരിച്ച് വരികയായിരുന്നു.
മുകേഷേട്ടനെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? അതെ, അമ്മായിക്ക് എത്ര ആൾക്കാരാണെന്നറിയ അമ്മായി വിളിക്കുന്നത്? എത്രയോ പേര്. വേണിച്ചേട്ടൻ ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ ബഡായി ബംഗ്ലാവ് വരണമെങ്കിൽ അവിടെ അമ്മായി ഉണ്ടായിരിക്കണം, അമ്മായി ഉണ്ടെങ്കിലേ ഉള്ളൂ, ആര്യ വേണ്ട, പിഷാരടി വേണ്ട, മുകേഷ് വേണ്ട, ധർമ്മം വേണ്ട, ആരും വേണ്ട, പക്ഷെ അമ്മായി ബഡായി ബംഗ്ലാവിൽ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അതല്ല, അമ്മായിക്ക് വേണ്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞു. അമ്മായിക്ക് വേണ്ടിയാണോ? ആ, എനിക്ക് അമ്മായിയെ വലിയ ഇഷ്ടമാണ്. ഞാൻ അമ്മായി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്, സത്യം പറയുകയാണെങ്കിൽ. അതെ അതെ, പഠിക്കുന്ന കാലം തൊട്ടേ വേണിച്ചേട്ടന് അമ്മായിനെ ഒരു താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് മറ്റോ അമ്മായിയെ കണ്ടിരുന്നെങ്കിൽ ഒരു മിനിറ്റ്. അതെന്താണെന്നറിയോ, എനിക്ക് ഈ ബഡായി ബംഗ്ലാവിൽ ഇതായിരിക്കും ഇരിക്കില്ലേ, ഒരു വിലയും തരില്ല. അപ്പൊ ഒരു പ്രകടനം ഉണ്ടായ ഒരു എന്നാലും ഞങ്ങൾക്ക് ഇത്ര നേരം ഇത് അമ്മായിയാന്ന് മനസ്സിലായില്ലേ? ഇല്ല, അമ്മായി അങ്ങ് പിടിച്ച് നിന്ന് കേട്ടോ എപ്പിസോഡ്. ഞാൻ ആ ഇരട്ടാണെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കായിരുന്നു കേട്ടോ. ചേട്ടൻ മാത്രോ ഇത് കണ്ടോണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മലയാളികൾ വിചാരിച്ചത് ഇത് ശരിക്കും ട്വിൻ ബ്രദറാന്ന്. ഒരിക്കലും അമ്മായി വേഷം കെട്ടി വന്നാന്ന് പറയത്തില്ലായിരുന്നു കേട്ടോ, അത്ര ഉണ്ടായിരുന്നു. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ചേട്ടൻ പറഞ്ഞില്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമ്മായിനെ കണ്ടിരുന്നെങ്കിൽ പറയണോ? അല്ല, അതവിടെ നിക്കട്ടെ. നമ്മുടെ ഈ പാടാത്ത പാട്ട് പോലെ, ചൂടാത്ത പൂ പോലെ, അത് അങ്ങനെ നിക്കട്ടെ. എന്നാലും കോളേജ് പഠിക്കുന്ന സമയത്ത് അമ്മായിയെ കണ്ടിരുന്നെങ്കിൽ, എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്നെ എന്തൊക്കെയാ പറയേണ്ടത്, വാക്കുകൾ കിട്ടില്ല. അതാണ് എന്തായിരുന്നു, എന്തായിരുന്നു, പറഞ്ഞോളൂ, പറേ കേക്കട്ടെ. പഠിക്കുന്ന സമയത്ത് അമ്മായിയെ കണ്ടിരുന്നെങ്കിൽ, അതെ സത്യമായിട്ടും അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നെ കണ്ടിരുന്നെങ്കിൽ എന്താണ് ഒന്ന് പ്ലീസ്. അന്ന് അമ്മായി കണ്ടിരുന്നെങ്കിൽ ഞാന് രണ്ട് നല്ല പാട്ട് പാടി കേൾപ്പിക്കാം. അതാണ് കാര്യം. അതിനിപ്പോ അന്ന് കാണണമെന്നില്ല, ഇന്ന് വേണമെങ്കിൽ ഒരു രണ്ട് പാട്ട് അമ്മായിക്ക് വേണ്ടി പാടി കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു കണ്ടീഷൻ, ഇനി മേലാൽ ഇതേ കണക്ക് ആണുങ്ങളുടെ വേഷം കെട്ടി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പറ്റിക്കരുത്, അത് ഉറപ്പ് വരാം. കേട്ടോ കേട്ടോ, ഇവിടെ വരുന്നു ആ വിഗിങ് അന്നേക്ക് മുളക് ഉണക്കാൻ വെക്കുമ്പോ കാക്ക വരാതിരിക്കാൻ കുത്തിവെക്കാം. വേറെ കാര്യമൊന്നുമില്ല. ആ അവിടെ ഇരിക്കും. ഇത്രയും സ്നേഹമായിട്ട് ഇത്ര അടുത്തിരുത്തി രണ്ട് പാട്ടുകളാണ് പാടി തന്നത്. വേണിച്ചേട്ടന് അമ്മായി തിരിച്ച് എന്ത് കൊടുക്കും? ഞാൻ ഒരു രണ്ട് പാട്ട് പാടാം. മണപ്പിച്ച് കിടന്നോ, ബോധം പൊക്കോളും. ഓക്കെ ചെല്ലേ.
ഇനി വേണിച്ചേട്ട, അന്യഭാഷകളിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ പാടിയിരുന്നോ? അന്യഭാഷയിൽ പാടിയിട്ടുണ്ട്, ഹിന്ദിയിലെ രണ്ട് ഓഫ് ബീറ്റ് ഫിലിമിൽ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കവിതാ കൃഷ്ണമൂർത്തിയുടെ കൂടെ ഒരു തെലുഗു ടു ഹിന്ദി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വി കെ പ്രകാശിൻ്റെ ഫ്രീക്കി ചക്രയിൽ അവസരിപ്പിച്ചതിൻ്റെ സംഗീതത്തിൽ നാ ചാഹിയെ, തമിഴിലും സിന്ദൂര രേഖ സംസാര ദീപമായിട്ട് മൊഴിമാറ്റപ്പെട്ടപ്പോഴ് അതിനകത്ത് പ്രണതോസ്മി ഗുരുവായു അത് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ടൊന്ന് ചെറിയ ബൊബിലിതിറന്നിട്ടൊരു തെലുഗിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുകാരുടെ പലരുടെയും കയ്യെഴുത്ത് പരവരാന്ന് ഇവർ എഴുതിയെടുക്കും, ഇവർക്കേ മനസ്സിലാവുള്ളൂ. നമുക്ക് നല്ല പ്രിന്റ് പോലത്തെ കയ്യെഴുത്ത്. ഞാൻ ചോദിച്ചു വിദ്യുസ് വേണിച്ചേട്ടൻ സ്വന്തം കയ്യെഴുത്ത് വെച്ചപ്പോ അല്ല, എന്റെ ഒരു ആരാധകനുണ്ട്, എന്റെ പാട്ടുകൾ മുഴുവൻ പുള്ളി എപ്പോഴും എഴുതി തരും എന്ന് പറഞ്ഞു. എന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ആക്കി, അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒപ്പിടുന്നത് അതുപോലെ ആക്കി. ആ അവൻ ഒപ്പിട്ട് പോലെ ചെക്കെടുത്തോണ്ട് പോവാന് രാജേഷാണ് എഴുതിരുന്നത്. വേറെ ഏത് ആരാധകരാണ് ഇതുപോലെ ഇത്രയും ശക്തരായിട്ടുള്ള ആരാധകർ? ഒരുപാട് പേരാണ്. എൻ്റെ ഈ ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ പേജ് നോക്കുന്നൊരു ബിന്ദു അനിലുണ്ട് ബാംഗ്ലൂരിലെ. സസ്നേഹം ഇവിടെ ട്രാൻഡ്രത്ത് നോക്കി നടത്തുന്ന ഗിരീഷ് ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ പാട്ടുകള് എൻ്റെ പാട്ടുകളിലൂടെ അടുത്ത ആൾക്കാരാണ്. എനിക്ക് പീരങ്കി ഉണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു ജോലി. നമുക്ക് ചിന്തിക്കാമല്ലോ, അവർ മിലിറ്ററിയുടെ പീരങ്കി ഇല്ലേ, അതുണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു. പ്ലീസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ മതി, നീ കൂടുതലൊന്നും കൊടുക്കണ്ട. മോശമാണെന്ന് ഇതുവരെയായിട്ടും ആരും പറഞ്ഞിട്ടില്ല എന്റെ അറിവില്. കാരണം ഈ ചലനശേഷി പോയ ഒരു പിന്നെ എങ്ങനെ പറയും? പാട്ടെങ്ങനെയുണ്ട്? യേശുദാസിനെ പോലെ ഒക്കെ വരുമോ? യേശുദാസിന്റെ ഒരു വരി അല്ലെങ്കിൽ ഒരു മൂളൽ വന്നു കഴിഞ്ഞാൽ ഇവൻ കേറി വരും. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പേര് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സിനിമയിലാണെങ്കിലും അഭിനയമാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ, ഞാൻ ഇതുവരെ അങ്ങോട്ട് ആരുടെത്തും ഒരു റോള് വേണമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല, ഞാനൊരു പാട്ട് വേണമെന്ന് പറഞ്ഞ് പോയിട്ടില്ല. ഇതൊക്കെ കുറച്ച് വലിയ അഭിമാനത്തോട് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഈ കോമ്പറ്റീഷൻ കൂടുകയും ഇത് ഒരു ക്വാളിഫിക്കേഷൻ അല്ല എന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്യുന്നു കലാകാരന്മാർ. കാര്യം ആ തരത്തിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒരാളുടെ പാട്ട്, ഒരു സംഗീത സംവിധായകൻ്റെ പാട്ട് അല്ലെങ്കിൽ ഒരു ഒരു സംവിധായകൻ്റെ സിനിമയിൽ പാടണമെന്ന് ആഗ്രഹം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ശ്രമം നടത്തിയിട്ട് നടക്കാത്ത കാര്യമാണ്. ഞാൻ പ്രിയദർശൻ നടക്കാത്ത കാര്യം, കാരണം പിൽക്കാലത്ത് പ്രിയദർശൻ വളരെയധികം പോപ്പുലറായിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൽ പാടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും അടുത്ത സിനിമയിൽ വീണു പാടിയിരിക്കുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നു, പക്ഷെ ഒരിക്കലും അത് നടന്നിട്ടില്ല. ഇനി അടുത്താന്നുള്ളത് വല്ല സിനിമയുടെ പേരുമാണോ? അങ്ങനെ ഒരുപാട് പേരുടെ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള പാട്ടിൽ പാടണമെന്ന് എനിക്ക് വലിയ താല്പര്യമാണ്. കുറച്ച് ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത്തരത്തിലുള്ള പാട്ടിൽ എന്നെ തേടി വന്നിട്ടില്ല. കൂടുതലും റൊമാൻറ്റിക് മെലഡീസും അങ്ങനത്തെ ഒക്കെ പാട്ടിലാണ്, താമര നൂലിനാൽ, അതെ, അത് അത്തരത്തിലുള്ള പാട്ടിലാണ് ഞാൻ കൂടുതലും പാടിയിരിക്കുന്നത്. ഫേസ്ബുക്ക് എഴുത്തുകളൊക്കെ വളരെ എഴുതാറുണ്ട്, കുറച്ച് എഴുതാറുണ്ട്. പാട്ടിന് വരി എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ അത്ര സക്സസ്ഫുൾ അല്ല. എഴുത്തെന്നുള്ള അത്ര എളുപ്പമല്ല. സംഗീതം പിന്നെയും ചെയ്യാം, കാരണം അതിൻ്റെ പ്രോപ്സ് നമുക്കിപ്പോഴുണ്ട്. സംഗീതം ചെയ്യാൻ പണ്ടത്തെ പോലെ അതിനെക്കാട്ടിലും എളുപ്പമായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുക, അതിൻ്റെ കോഡ്സ് അറേഞ്ച് ചെയ്യാനും അത് കീബോർഡിലാക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് തന്നെ പഠിക്കാന്നുള്ളേ ഉള്ളൂ. വേണുചേട്ടൻ്റെ വിദ്യാഭ്യാസം ഏതുവരെയായിരുന്നു? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നു മെയിൻ? ഇംഗ്ലീഷും ചെയ്തു, അത് കഴിഞ്ഞ് ജേർണലിസം എം ജെയും ചെയ്തിരുന്നു. ജേർണലിസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ അതിനുശേഷം ആകാശവാണിയിൽ വന്നത്? അല്ല, അതിനു മുമ്പ് കുറച്ച് നാളെ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ആയിരുന്നു, ഫോർട്ട് കൊച്ചിയിൽ എഡിഷനിൽ. എസ് കെ ആനന്ദരാമൻ സാർ അവിടെ ചീഫ് എഡിറ്റർ ആയിരുന്ന സമയത്ത് അവിടുന്ന് പെട്ടെന്ന് തന്നെ ആകാശവാണിയിലേക്ക് ഞാൻ വരികയായിരുന്നു. ഒരു ഉണ്ണിമേനോൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഉണ്ണിമേനോൻ ചേട്ടൻ ഈ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി? എനിക്ക് പീരങ്കി ഉണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു ജോലി. നമുക്ക് ചിന്തിക്കാമല്ലോ, അവർ മിലിറ്ററിയുടെ പീരങ്കി ഇല്ലേ, അതുണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു ഉണ്ണിമേനോൻ ചേട്ടൻ പാട്ട് പാടുന്നത്. ഓർക്കസ്ട്ര റെഡി? 1 2
പ്ലീസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ മതി, നീ കൂടുതലൊന്നും കൊടുക്കണ്ട. ഞാൻ ഉണ്ടാക്കി മറ്റേ സ്പെഷ്യൽ സാധനം ഇരിപ്പുണ്ട്, അത് കൊടുത്താലോ? എന്താ സ്പെഷ്യൽ ഐറ്റം ആണ്, വേണുവേട്ടന് വേണ്ടി ഞാൻ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐറ്റം. എന്നാ കഴിക്കും? വേണുവേട്ടൻ ഇപ്പൊ ജീവിതം മടുത്തോ? അത്രയ്ക്ക് മോശമാണോ? അല്ല മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമാണോന്ന് ഇതുവരെയായിട്ടും ആരും പറഞ്ഞിട്ടില്ല എന്റെ അറിവില്. കാരണം ഈ ചലനശേഷി പോയ ഒരു പിന്നെ എങ്ങനെ പറയും? അല്ല ഈ ഫാൻ ഇതുവരെയായിട്ട് ഓൺ ചെയ്തില്ലയോ? അത് പിന്നെ മുകേഷേട്ടാ, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടല്ലോ വേണുവേട്ടൻ, വേണുവേട്ടനെ കൊണ്ട് തന്നെ ഇത് ഓൺ ചെയ്യിക്കാന്ന് വിചാരിച്ചു. അല്ല, ഒരു ചെറിയ അരിവുള്ള അച്ഛൻ കൊണ്ടുവന്ന ഫാനാണ്, അത് ഇപ്പം ഓണാക്കണ്ട. നമ്മൾ എപ്പിസോഡിന്റെ അവസാനം വേണമെങ്കിൽ വേണുചേട്ടനെ ആരെങ്കിലും കൊണ്ട് ഓണാക്കാം. ഒരു ഫാൻ വെക്കട്ടെ, ഇത് അവിടെ വെച്ചോ. അതെ, വേണുചേട്ടൻ ഒരുപാട് ഫാനുള്ള ഒരു എപ്പിസോഡാന്ന് കാണുന്നവർക്ക് പറയുകയും ചെയ്യാം ധൈര്യമായിട്ട്. ഞാൻ തന്നെ വേണുവേട്ടന്റെ ഭയങ്കര ഫാനാ, വേണുവേട്ടന്റെ എല്ലാ പാട്ടും ഞാൻ കേൾക്കാറുണ്ട്, ഫുൾ കളക്ഷൻ എന്റെ കയ്യിലുണ്ട്. ഞാനേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടി ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഉണരുമീ ഗാനം പാടി അന്ന് തന്നെ ടി സി മേടിച്ചു. പ്രിൻസിപ്പൽ പറഞ്ഞു വിട്ടു സ്കൂളിൽ. അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ടി സി വന്നത്, അത് ഞാൻ സ്കൂളിലെ ഉച്ചക്കഞ്ഞി മേടിച്ച് കഴിച്ചത് എന്റെ അച്ഛന് വലിയ നാണക്കേടായി പോയി, അതുകൊണ്ടാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് പോയത്. ഓഹോ, അപ്പൊ ആര്യയുടെ അച്ഛൻ അത്രയ്ക്ക് അഭിമാനിയാണോ? അഭിമാനിയാവണ്ടല്ല, വീട്ടിൽ നിന്നുള്ള അച്ഛൻ ഇത്രയുള്ള രണ്ടാ കൊടുത്തു വിട്ടു, സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കട്ടുകൊണ്ട് വീട്ടിൽ പോയിട്ട് അതവള് കൊണ്ടു കൊടുത്തില്ല, അതിന്റെ പേരല്ലേ സ്കൂളിൽ നിന്ന് മടക്ക് കൊണ്ടുവിട്ടത്. അതൊന്നും അല്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വേണുവേട്ടന്റെ പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. ഊഞ്ഞാലാട്ടവും മുക്കുറ്റി പൂ പറിക്കലും ആമ്പൽ പൂ പറിക്കലും തിരുവാതിര കളിയും വീഗാലാൻഡിൽ പോയതും എല്ലാം. നിന്റെ കുട്ടിക്കാലത്ത് ഇവിടെ വീഗാലാൻഡ്? നിന്റെ കുട്ടിക്കാലത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല, അപ്പോഴേ വീഗാലുണ്ടെന്ന് പറയുന്നത്. ചുമ്മാ നുണ പറയരുത് കേട്ടോ ചേട്ടാ. റോഡിന്റെ സൈഡിൽ ഷെഡ് കെട്ടി പി ഡബ്ല്യു ഡിയുടെ പൈപ്പിൽ താമസിക്കുന്ന ഇവളുടെ വീട്ടിൽ എവിടെ കേട്ടാ മുക്കുറ്റി പൂ പറിക്കലും ഊഞ്ഞാലാട്ടവും തിരുവാതിരയൊക്കെ? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടി വേണുവേട്ടനെ കൊണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്യിക്കുന്നുണ്ടോ ഇല്ലയോ? അത് നിന്റെ അച്ഛൻ തന്ന ഫാനല്ലേ, അത് ഞങ്ങൾ ഓൺ ആക്കിച്ചോളാം, ഞങ്ങൾ അതിൽ നിന്ന് കാറ്റ് കൊണ്ടോളാം. നീ ഇപ്പൊ നീ ദൈവത്തോടത്തൊന്ന് സമാധാനിക്കു. ആണോ? അപ്പൊ ഞാൻ പോയി മറ്റേ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം എടുക്കട്ടെ. ഫുഡോ? അത് അമ്മ എടുത്തിട്ടില്ലെങ്കിൽ നീ എടുത്തോണ്ട് വാ. അല്ല പട്ടിയും വരുവാണെ കൊടുക്ക. ഇത് മറക്കാതെ ഓൺ ചെയ്യിക്കണേ. ആ ചെയ്യിച്ചോളാം. ശരി. ചിലര് മുഖേഷേട്ടാ, ചിലര് പറയും ഞങ്ങള് ചോറുണ്ണുമ്പോഴാണ് ബഡായ് ബംഗ്ലാവ് കാണുന്നത്, ഞങ്ങള് പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ബഡായ് ബംഗ്ലാവ് കാണും. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ബഡായ് ബംഗ്ലാവ് കണ്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് എന്നാണ്. അങ്ങനെ ബഡായ് ബംഗ്ലാവ് കണ്ട ശേഷം ഉറങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരു താരാട്ടുപാട്ടിന്റെ രണ്ട് വരി നമുക്ക് കേൾക്കാം. രാരി രാരി രം രാ. പാടി രാഖിലി പാടി പൂമിഴികൾ പൂട്ടിമെല്ലി നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. വേണുഗോപാൽ എന്ന മലയാളിയുടെ പ്രിയ ഗായകനോടൊപ്പമുള്ള ഈ സല്ലാപം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനായി മുകേഷ് എന്ന് ക്ഷണിക്കുന്നു. എപ്പിസോഡ് കഴിയുമ്പോ ആര്യയുടെ അച്ഛൻ കൊടുത്ത ഫാനാ, നമുക്കൊന്നും വിശ്വസിക്കാക്കത്തില്ല. അവിടെ വെച്ചത് ഞാൻ പ്ലഗ് കുത്തി റെഡിയാക്കി വെച്ചേക്കാം. ചേട്ടൻ കാര്യം നടത്തിക്കോ. വേണുഗോപാലുമായിട്ടുള്ള സംഗീത സാന്ദ്രമായ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു. വേണുവിനെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. അതിനകത്തെല്ലാം പല മേഖലകളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ നമ്മൾ ചുഴിഞ്ഞു ചുഴിഞ്ഞ് പല കാര്യങ്ങളും ചോദിച്ചു. ആരുടെയും പാട്ട് പാടണമെന്ന് ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ? അപ്പോൾ ഇവിടെ ഓഡിയൻസും എല്ലാം പറഞ്ഞത് വളരെ ശാന്തശീലനായ ശാന്തസ്വരൂപനായ ഒന്നിനും ക്ഷമയോടുകൂടി ഒന്നും എടുത്തു ചാടാത്ത, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ മെലഡി സോങ്സ് എല്ലാം ഇദ്ദേഹത്തെ തേടിയെത്തിയതും വീണ്ടും വീണ്ടും തേടി എത്തിക്കൊണ്ടിരിക്കുന്നതും. ഒരുപാട്
സിനിമകൾ ഒരുപാട് പാട്ടുകൾ പാടിയില്ലെങ്കിലും പാടിയതെല്ലാം തന്നെ പിഷാരടി പറഞ്ഞതുപോലെ ഒരു 95% നമ്മുടെ മലയാളികളുടെ എന്താ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ തലോടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഗാനങ്ങളാണ്. ഇനി പാടാനിരിക്കുന്നതും അത്തരത്തിലുള്ള പാട്ടുകൾ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ വേണു ഒരു ഗായകനായി വന്ന ആ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ്. പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. എന്താണ് അത്ര വലിയ ഡേഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് നമ്മൾ കണ്ടു വളർന്ന ഒരു കാലഘട്ടം. ശരിക്കും ആ സമയത്തുള്ള എല്ലാവരും തന്നെ യേശുദാസിനെ പോലെ പാടുന്നവർ, യേശുദാസിനെ പോലെ പാടണം എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ഒരു ആവശ്യം, അതല്ലെങ്കിൽ അതൊരു നിയമമായി നിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ചോദിക്കും പാട്ടെങ്ങനെയുണ്ട്, യേശുദാസിനെ പോലെ ഒക്കെ വരുമോ? യേശുദാസിൻ്റെ ഒരു വരി അല്ലെങ്കിൽ ഒരു മൂളൽ വന്നു കഴിഞ്ഞാൽ ഇവൻ കയറി വരും യേശുദാസിനെ പോലെ എന്ന് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിപൂർവം യേശുദാസിനെ പോലെ പാടാൻ യേശുദാസ് ഉണ്ട്, ഞാൻ എന്നെ പോലെ പാടും, അങ്ങനെയാണെങ്കിൽ കയറി വന്നാൽ മതി എന്നൊരു വലിയ തീരുമാനമെടുത്ത ചുരുക്കം ചില ഗായകരിൽ പ്രമുഖനാണ് ജി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജി വേണുഗോപാൽ ജി വേണുഗോപാലായി നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിനെ തന്നെ തേടിയെത്തുന്നതും. വേണുഗോപാലിൻ്റെ എപ്പിസോഡ് അങ്ങനെ നമ്മളങ്ങോട്ട് തീർക്കാനും പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പാട്ടിലൂടെ നമുക്ക് എപ്പിസോഡിലേക്ക് തീരും. അതിനുശേഷം ഒരു സർപ്രൈസും പാട്ട് കൊടുമ്പോഴത്തേക്ക് നമുക്ക് കാറ്റടിപ്പിച്ചു കൊടുക്കാം. അതിനകത്ത് ആര്യയുടെ അച്ഛൻ കൊടുത്ത ഫാൻ നമ്മൾ ഓൺ ചെയ്യുന്നു അതിനുശേഷം. ഓക്കെ. കിനാരിലെ മുത്തായി നീ വന്നു. ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചടങ്ങ് ആര്യയുടെ അച്ഛൻ തന്ന ഫാൻ ഉണ്ടാക്കുന്ന ചടങ്ങാണ്. ആര്യേ വരൂ വരൂ വരൂ. ആര്യയുടെ ആഗ്രഹം പോലെ തന്നെ ഭാവ ഗായകൻ അങ്ങനെ ഓൺ ചെയ്യാണ് ആ സൈഡിൽ നിന്ന്. ആ ഓൺ ചെയ്തേ പിഷാരടി, ഫാൻ ഓൺ ചെയ്തതും ബഡായ് ബംഗ്ലാവിന്റെ ലൈറ്റ് കംപ്ലീറ്റ് അടിച്ചു പോയല്ലോ. ബഡായ് ബംഗ്ലാവിന്റെ അല്ല ഏട്ടാ, ഇടുക്കിയിലെ വരെ പോയി കാണും. ഇവളുടെ അച്ഛൻ തന്ന ഫാൻ അല്ലേ. Sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.